അസ്സാമലൈക്കും വാഹമത്തല്ലാ വിബർക്കാത്തു പ്രിയപ്പെട്ടവരെ ബിൽ ഹക്ക് എന്ന ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഒരു ചോദ്യവുമായിട്ടാണ് ഈ ആദ്യത്തെ വീഡിയോ തുടങ്ങുന്നത് അതായത് ശബ്ദമാണോ ജീവനാണോ ആദ്യമുണ്ടായത് തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഉത്തരമറിയാം ആ ഉത്തരത്തിലേക്ക് മുമ്പ് ചോദ്യത്തിലേക്ക് വരുന്നതിനു മുമ്പ് എന്നെ പരിചയപ്പെടുത്തേണ്ടതുണ്ട് പക്ഷേ രണ്ട് കാരണങ്ങളാൽ ഒന്ന് സമയപരിമിതി മൂലവും മറ്റൊന്ന് ഈ ചാനലിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഇനി വരാനിരിക്കുന്ന വീഡിയോകളെല്ലാം തന്നെ അല്ലെങ്കിൽ ഒട്ടുമിക്ക വീഡിയോകളും തന്നെയും എൻ്റെ ജീവിതാനുഭവങ്ങൾ അതായത് എൻ്റെ സ്വകാര്യ അനുഭവങ്ങളിലൂടെയുള്ള യാത്രകളായിരിക്കും അതായത് ഏഴ് വർഷത്തെ നിരീശ്വരവാദി ആയിക്കൊണ്ടുള്ള എൻ്റെ ജീവിതവും അതുപോലെ തന്നെ അതിനുശേഷമുള്ള പത്ത് പന്ത്രണ്ട് വർഷത്തെ പന്ത്രണ്ട് വർഷത്തെ ഈശ്വര വിശ്വാസിയായിക്കൊണ്ടുള്ള എൻ്റെ ജീവിതവുമാണ് അതിലെ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുക അതുകൊണ്ട് തന്നെ എന്നെ ഇപ്പോൾ വ്യക്തമായി പരിചയപ്പെടുത്തേണ്ടതില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ ആരാണ് ബിൽഹക്ക് തുടങ്ങി മിക്ക വിവരങ്ങളും നിങ്ങളുടെ മുൻപിലേക്ക് എത്തും അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ പോകുന്ന മിക്ക കാര്യങ്ങളും ഒന്നും പുതിയതല്ല ഞാൻ പറയുന്ന ശാസ്ത്രമാവട്ടെ മതമാവട്ടെ അല്ലെങ്കിൽ നിരീശ്വരവാദ ചിന്താഗതികളാവട്ടെ ഈശ്വര വിശ്വാസപരമായിട്ടുള്ള ചിന്താഗതികളാവട്ടെ എന്തുകൊണ്ട് ഞാൻ നിരീശ്വരവാദത്തിലേക്ക് പോയി അതുപോലെ തന്നെ എന്തുകൊണ്ട് ഞാൻ അതിൽ നിന്ന് തിരിച്ചു വന്നു ഇത്തരം കാര്യങ്ങളൊന്നും പുതിയതായിട്ടുള്ള ഒരു വാദഗതികളും ആയിരിക്കില്ല പക്ഷേ അതിൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെയുള്ള യാത്രയായതുകൊണ്ട് തന്നെ അതിന് വ്യത്യസ്തമായ അനുഭവം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും അധികം ദീർഘിപ്പിക്കുന്നുള്ള വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ് ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ് അതായത് എന്താണ് ആദ്യം ആദ്യമുണ്ടായത് ജീവനാണോ അതോ ശബ്ദമാണോ ഞാൻ പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം ഇത്രം അറിയാം നിങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും മനസ്സിൽ അതായത് ആദ്യമുണ്ടായത് ശബ്ദം തന്നെയാണ് എന്താണ് എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത് തീർച്ചയായും നിങ്ങൾക്കറിയാം നിങ്ങൾ വായിച്ചിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് ചുട്ടുപഴുത്ത ഭൂമി ആ ഭൂമിയിൽ ജീവൻ ഉത്ഭവിക്കുന്നതിനും കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രം പറയുന്ന പോലെ മില്യൺസ് ഓഫ് ഇയേഴ്സവും ധാരാളം മഴ പെയ്യുകയുണ്ടായി ഭൂമി തണുക്കാനുള്ള പല കാരണങ്ങളിലൊന്ന് ആ മഴയായിരുന്നു നമ്മൾക്കറിയാം മഴയ്ക്ക് ശബ്ദമുണ്ട് ഇടിവെട്ടിന് ശബ്ദമുണ്ട് മഴക്കും ഇടിവെട്ടിനും കാറ്റിനും എല്ലാം ശബ്ദമുണ്ട് അപ്പോൾ ഇവിടെ ജീവനും മുൻപേ ശബ്ദമുണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് വ്യക്തമാണ് എന്നാൽ പിന്നീട് പല സംഭവവികാസങ്ങളും ഉണ്ടായി മിക്ക സംഭവവികാസങ്ങളും കോടാനു കോടി വർഷങ്ങളുടെ കാലതാമസത്തിലൂടെ സംഭവിച്ചതാണ് അതിലൊന്നാണ് ഇവല്യൂഷൻ അതായത് പരിണാമം നമ്മൾ പറഞ്ഞ ശബ്ദം അതായത് ജീവനും മുൻപേ ശബ്ദമുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ ഈ ശബ്ദം ജീവികൾക്ക് എന്നു മുതലാണ് കേൾക്കാൻ തുടങ്ങിയത് തീർച്ചയായിട്ടും ശബ്ദം ഇവിടെ ഉണ്ടായിരുന്നു ജീവികളും ഉണ്ടായിരുന്നു പക്ഷെ ആ ജീവികൾക്ക് ആദ്യകാല ജീവികൾക്ക് കേൾക്കാൻ കഴിയുമായിരുന്നില്ല അതുപോലെ തന്നെ നമുക്കറിയാം ഈ ജീവികൾ ചെവി ലഭിക്കാത്ത ജീവികൾ അവർക്കിവിടെ ശബ്ദമുണ്ട് എന്ന് പോലും അറിയില്ല ഞാൻ ആ വിഷയത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ആദ്യകാല ജീവികൾ കേൾക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ചെവി ഇല്ലാത്ത ജീവികളായിരുന്നു ഇവിടെ നമ്മൾ പരിണാമം പറഞ്ഞു അതുപോലെ തന്നെ മില്യൺസ് ഓഫ് ഇയേഴ്സ് കോടാന കോടി ഒക്കെ പറഞ്ഞു ഇവിടെ എന്താണ് പരിണാമത്തെക്കുറിച്ച് എന്റെ കാഴ്ചപ്പാട് അത് പറയുമ്പോൾ ഇവിടുത്തെ മിക്ക വിശ്വാസികളുടെയും ടിപ്പിക്കൽ വിശ്വാസികളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഒന്നുകിൽ പരിണാമത്തെ പാടെ തള്ളിക്കളയുന്നു അല്ലെങ്കിൽ പരിണാമത്തെ അപ്പാടെ വിശ്വസിക്കുന്നു വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ പരിണാമം എന്നൊരവസ്ഥ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ പരിണാമത്തിൽ വിശ്വസിക്കുന്നില്ല പരിണാമത്തിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നൊരവസ്ഥ ഞാനിവിടെ പരിശോധിക്കുന്നത് ഇത് രണ്ടിലും ഒന്നിച്ച് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പരിണാമത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ മൂന്ന് തരം നമുക്ക് തിരിക്കാവുന്നതാണ് ചില ആളുകൾ പരിണാമത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ചില ആളുകൾ ഭാഗികമായിട്ട് വിശ്വസിക്കുന്നു ചില ആളുകൾ പരിണാമത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നു ഇവിടെ പരിണാമത്തെ പൂർണമായും തള്ളിക്കളയാൻ നമുക്ക് സാധിക്കുമോ തീർച്ചയായിട്ടും പരിണാമം സംഭവിച്ചിട്ടുണ്ട് സംഭവിക്കുന്നുണ്ട് വൈറസുകളിൽ വരെ നമ്മൾക്കറിയാം മാറ്റങ്ങൾ വരുന്നു അപ്പോൾ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവിച്ച യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് തീർച്ചയായിട്ടും അതിന് ധാരാളം തെളിവുകളുണ്ട് നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ പുതിയ തലമുറ പരിണാമത്തെ എങ്ങനെ തള്ളിക്കളയും കാരണം അവർ പരിണാമത്തിന് ധാരാളം തെളിവുകൾ നിരന്തരം കാണുന്നവരാണ് അപ്പം ഇത്തരം തെളിവുകൾ കണ്ടുകൊണ്ട് തന്നെ അവർക്ക് പരിണാമത്തെ തള്ളിക്കളയാൻ സാധിക്കയില്ല അപ്പോൾ പരിണാമവും ദൈവവും ഒരുമിച്ച് വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇവിടെ എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിരീശ്വരവാദികളുടെ എണ്ണം കൂടുന്നു എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ നിലപാടെന്താണ് പരിണാമത്തെ ഭാഗികമായിട്ട് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഞാൻ പരിണാമത്തെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ മാത്രമാണ് പരിണാമത്തിൽ എനിക്ക് വിയോജിപ്പുള്ളത് അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന മറ്റൊരു വിഷയം പരിണാമത്തിൽ നമ്മൾക്ക് എന്തെല്ലാം ഉൾക്കൊള്ളാൻ കഴിയും അതുപോലെ തന്നെ എന്തെല്ലാം ഉൾക്കൊള്ളാൻ കഴിയാത്തതുണ്ട് തീർച്ചയായിട്ടും നമ്മൾ അത് പരിശോധിക്കുന്നതാണ് അതായത് ടിപ്പിക്കൽ വിശ്വാസികളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അതായത് ടിപ്പിക്കൽ വിശ്വാസികൾ പരിണാമത്തെ പൂർണ്ണമായിട്ടും റിജക്റ്റ് ചെയ്യുന്നു എന്താണ് അവർ പ്രേരിപ്പിക്കുന്നത് ഒന്ന് നമ്മൾ ഈ പറഞ്ഞ മില്യൺസ് ഓഫ് ഇയേഴ്സ് എന്ന വാക്ക് തന്നെ അതായത് അവർ ചിന്തിക്കുന്നത് ദൈവം സർവശക്തനാണ് സർവ്വശക്തനായിട്ടുള്ള ദൈവത്തിന് അവൻ സൃഷ്ടിച്ച ജീവജാലങ്ങൾക്ക് കേൾവിശക്തി അഥവാ ചെവി കൊടുക്കുവാൻ എന്തിനാണ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എന്തിനാണ് ഇത്രയും വർഷങ്ങൾ കോടാനുകൂടി വർഷങ്ങൾ എന്തിനാണ് ഇവിടെ നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ചെറിയൊരു വീഴ്ച വന്നിട്ടില്ലേ അതായത് സമയത്തെ സൃഷ്ടിച്ചത് ആരാണ് ദൈവമാണ് സമയത്തെ സൃഷ്ടിച്ചത് അപ്പോൾ അതേ ദൈവം സമയത്തിനാൽ കഷ്ടപ്പെടുന്നവനാണോ അതായത് ഇതേ ദൈവത്തെ സമയം ബാധിക്കുമോ അപ്പോൾ ദൈവത്തിന്റെ ഒരു സൃഷ്ടിയായിട്ടുള്ള സമയം അതായത് കാലം അതുപോലെ തന്നെ നമുക്കറിയാം സ്പേസ് ടൈം ആൻഡ് സ്പേസ് നമ്മൾ എപ്പോഴും കൂടെ പറയുന്ന ഒരു കാര്യമാണ് ടൈം ആൻഡ് സ്പേസ് ദൈവം ഇതിനതീതനാണ് നമുക്കറിയാം ദൈവം സൃഷ്ടിച്ച സമയം ഒരിക്കലും ദൈവത്തെ ബുദ്ധിമുട്ടിക്കില്ല ഞാൻ പറഞ്ഞു വരുന്നത് സമയത്തിന് അതീതനാണ് ദൈവം അതുകൊണ്ട് തന്നെ ഭൂമി സൃഷ്ടിച്ച് മറ്റു ഗ്രഹങ്ങളുടെ കാര്യം ഒന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്ക് മുൻപുള്ള ജീവജാലങ്ങളുടെ കേൾവി ശക്തിയൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഭൂമിയെ സൃഷ്ടിച്ച് അതിൽ ജീവജാലങ്ങൾ വരാൻ തന്നെ ഒരുപാട് വർഷങ്ങളെടുത്തു അതിനുശേഷം അവയ്ക്ക് ചെവി കിട്ടുവാൻ വീണ്ടും ഒരുപാട് വർഷങ്ങളെടുത്തു ഈ കോടാൻ കോടി വർഷങ്ങൾ എന്ന വാക്ക് വിശ്വാസികളെ സത്യത്തിൽ പരിണാമത്തിൽ നിന്ന് അകറ്റുന്നു പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോടാൻ കോടി വർഷങ്ങൾ ദൈവം കാത്തിരിക്കുകയായിരുന്നില്ല നമ്മൾക്ക് ഒരു പ്ലാൻ മനസ്സിൽ വന്നാൽ അത് ഇംപ്ലിമെന്റ് ചെയ്ത് അത് പ്രവർത്തന സജ്ജമാണോ അല്ലേ എന്നറിയാനുള്ള ഒരു വ്യഗ്രത ഉണ്ടാവും ഇവിടെയാണ് നമ്മൾ സമയത്തെ ബോറടിയുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് ദൈവത്തെ സംബന്ധിച്ച് ഈ കോടാനുകോടി വർഷങ്ങൾ എല്ലാം ലൈവ് ആയിട്ടുള്ള ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ കോടാനുകോടി വർഷങ്ങൾ ആ ജീവജാലങ്ങൾ പരിണാമത്തിലൂടെ കാത്തിരുന്നുവെങ്കിലും ദൈവം ഒരിക്കലും കാത്തിരിക്കുകയായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അഭ്യർത്ഥിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളോട് മനസ്സിലാക്കാൻ ആവശ്യപ്പെടുന്നു കോടാനുകോടി വർഷങ്ങൾ എടുത്തു എന്നുള്ളത് ചെവിയുടെ കാര്യമാവട്ടെ ഏതൊരു കാര്യത്തിനാവട്ടെ ദൈവം ചെയ്ത കാര്യമാണെങ്കിൽ അതിന് വർഷങ്ങൾ എടുത്തു എന്നുള്ളത് അതിനെ അവിശ്വസിക്കാൻ ഒരു കാരണമല്ല അങ്ങനെ നമ്മൾ പറഞ്ഞു വരുന്നു അപ്പോൾ കോടാനുകൂടി വർഷം എടുത്ത് ഇവിടെ ചെവി വന്നു നമ്മൾ ഇതും പറഞ്ഞു അതായത് എന്താണ് ടിപ്പിക്കൽ മതവിശ്വാസികളുടെ വിശ്വാസം പരിണാമത്തെ അവർ പൂർണ്ണമായി തള്ളിക്കളയുന്നു ഞാൻ പരി പരിണാമത്തെ ഒട്ടുമിക്കവാറും ഞാൻ അതേപടി സ്വീകരിക്കുന്നു പരിണാമം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു പരിണാമത്തിലൂടെയാണ് ഇവിടെ കാര്യങ്ങൾ നടന്നത് എന്ന് വിശ്വസിക്കുന്നു എന്താണ് കാരണം ഇവിടെ നമ്മൾക്കറിയാം അതായത് ഫിസിക്സിൻ്റെ നിയമങ്ങളുണ്ട് കെമിസ്ട്രിയുടെ നിയമങ്ങളുണ്ട് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും എല്ലാം നിയമങ്ങളാൽ കാര്യങ്ങൾ ഇവിടെ ദൈവം അഴിച്ചുവിട്ടിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതായത് കാര്യങ്ങളെ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നു അത് നടപ്പിലാക്കുന്നു പക്ഷേ അതിന് തന്നെയും അവൻ നമ്മൾക്ക് മനസ്സിലാകുന്ന രീതിയിലും അല്ലാത്ത അല്ലാത്തതുമായ രീതിയിലുള്ള പല നിയമങ്ങളും പല നിയമങ്ങളാലും ബന്ധിപ്പിച്ചിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് ഉദാഹരണത്തിന് ഫിസിക്സിന്റെ നിയമങ്ങൾ അതുപോലെ തന്നെ നമ്മൾ പരിശോധിച്ചാൽ അറിയാം കെമിസ്ട്രിയുടെ നിയമങ്ങൾ ഇങ്ങനെയാണെങ്കിൽ അതുപോലത്തെ ഒരു നിയമമായിട്ട് എന്തുകൊണ്ട് നമുക്ക് പരിണാമത്തെ കണ്ടുകൂടാം അതായത് പല കാര്യങ്ങളും ഉദാഹരണം പറയുകയാണെങ്കിൽ ഭൂമിയിൽ ജീവൻ വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ച് ദൈവത്തിന് പല രീതിയും സ്വീകരിക്കാമായിരുന്നു പക്ഷെ അവൻ സ്വീകരിച്ചിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പരിണാമമാണ് അതുകൊണ്ട് തന്നെ പരിണാമം എന്നുള്ളത് പാടെ തള്ളിക്കളയുമ്പോൾ നമ്മൾ ജീവജാലങ്ങളുടെ വ്യാപനം അതുപോലെ തന്നെ ജീവജാലങ്ങളുടെ ഈ പരിണാമത്തിന്റെ തെളിവുകളെ നമ്മൾ തള്ളിക്കളയുന്ന അവസ്ഥയിലേക്ക് വരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു തെളിവ് വ്യക്തമായ ഒരു തെളിവ് നിലനിൽക്കുകയാണെങ്കിൽ അതിനെ തള്ളിക്കളയുക വഴി നമ്മൾ സത്യത്തെ തള്ളിക്കളയുന്നു അപ്പോൾ പരിണാമവും സത്യമാണ് ദൈവവും സത്യമാണ് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ കാണേണ്ടത് എന്നാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും പരിണാമത്തിന്റെയും ഒക്കെ നിയമങ്ങൾ ആ ഒരു ഫിസിക്സിന്റെ ലോ നമ്മളിപ്പം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കിയോ ഇല്ലയോ ഇതൊന്നും ഇവിടുത്തെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നില്ല ഇപ്പം ഫിസിക്സിന്റെ ഒരു നിയമം നമ്മൾ തെറ്റിദ്ധരിച്ചു അല്ലെ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയതല്ല അതേ തെറ്റായിരുന്നു നാളെ അത് മാറി പക്ഷെ ആ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മളൊരു നിയമം തെറ്റായി വ്യാഖ്യാനിച്ചു അല്ലെങ്കിൽ തെറ്റായി മനസ്സിലാക്കി എന്നുള്ളത് ഇവിടുത്തെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നില്ല അപ്പം സൂര്യൻ ചലിക്കുന്നില്ല അല്ലെങ്കിൽ സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് നമ്മൾ വിശ്വസിച്ചു പിന്നീട് അത് നമ്മൾ മാറി നമുക്ക് അത് ധാരണകൾ മാറി അപ്പം നമ്മളുടെ ഈ ധാരണകൾ ഇവിടുത്തെ കാര്യങ്ങളെ ബാധിച്ചിട്ടില്ല ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു ഉദാഹരണം ഇപ്പോൾ മനുഷ്യന് മൂന്ന് കണ്ണാണ് ദൈവം തന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനെ ഭംഗിയാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്ന് കണ്ണുകൾ തരുകയും അല്ലെങ്കിൽ നാല് കണ്ണ് മനുഷ്യന് നാല് കണ്ണ് ദൈവം തന്നു അതിനെ ഭംഗിയാക്കുകയും ചെയ്തു അങ്ങനെ ആയിരുന്നു കാര്യങ്ങളെങ്കിൽ ഇന്നത്തെ രണ്ട് കണ്ണിനെ നമ്മൾക്ക് അതിനെ ഒരു പോരായ്മയായിട്ട് കാണുമായിരുന്നു എന്നാൽ ഇന്ന് രണ്ട് കണ്ണ് നമ്മൾക്ക് രണ്ട് കണ്ണില്ലാത്ത അല്ലെങ്കിൽ ഒരു കണ്ണോ അല്ലെങ്കിൽ മൂന്ന് കണ്ണോ ആകുമ്പോഴാണ് നമ്മൾ പോരായ്മ പറയുന്നത് പക്ഷെ അങ്ങനെയാണ് ആദ്യം മുതലേ നാല് കണ്ണാണ് മനുഷ്യൻ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമായിരുന്നു എന്തുകൊണ്ട് നാലെണ്ണം അപ്പം നമ്മൾക്ക് എന്താണ് കിട്ടിയത് അതിനെ കുറിച്ചാണ് കൂടുതലും നമ്മൾ പഠിക്കുന്നത് അതന്നെ നമ്മൾ ഫുള്ള് പഠിക്കണം ഞാൻ ശാസ്ത്രത്തെ പുച്ഛിക്കല്ല ശാസ്ത്രം ഞാനും ശാസ്ത്രത്തിന്റെ ഉപഭോക്താവാണ് നിങ്ങളും ശാസ്ത്രത്തിന്റെ ഉപഭോക്താവാണ് പ്രത്യേകിച്ചും ടെക്നോളജിയുടെ ഉപഭോക്താക്കളാണ് നമ്മളെല്ലാം പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ കാര്യങ്ങൾ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അത് കാര്യത്തെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം നമ്മുടെ പൂർവികർ ആനയ്ക്ക് പകരം ചേന എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ നമ്മൾ ചേന എന്ന് കേൾക്കുമ്പോൾ വയക്കാൻ തുടങ്ങുമായിരുന്നു അപ്പോൾ പണ്ട് മുതലേ ആനയ്ക്ക് പകരം ചേനയും ചേനക്ക് പകരം ആനയുമാണ് അവർ ഉപയോഗിച്ച് വന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ചേന എന്ന് കേൾക്കുമ്പോൾ ഭയക്കുകയും ആന എന്ന് കേൾക്കുമ്പോൾ കറി വയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുമായിരുന്നു അപ്പം നമ്മൾ കാര്യത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതല്ല കാര്യങ്ങൾ അതിന് അതിൻ്റെതായ വ്യവസ്ഥകളുണ്ട് അതിൽപ്പെട്ട വ്യവസ്ഥകളാണ് ഫിസിക്സിന്റെ നിയമമാകട്ടെ കെമിസ്ട്രിയുടെ നിയമങ്ങളാവട്ടെ പരിണാമത്തിന്റെ നിയമങ്ങളാവട്ടെ ഇവയെല്ലാം അപ്പോൾ അതിൽ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ അതിനെ ശരിയായി മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് കാര്യങ്ങളെ ബാധിക്കുന്നില്ല ഫിസിക്സിന്റെ നിയമങ്ങളെ കുറിച്ച് ശാസ്ത്രം തന്നെ പറയുന്നത് ഒരുപക്ഷെ ഈ ലോകം പ്രപഞ്ചം ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ രൂപപ്പെട്ടതിന് ശേഷമായിരിക്കാം ഇത്തരം നിയമങ്ങൾ രൂപപ്പെട്ടത് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫിസിക്സിന്റെ നിയമങ്ങൾ വെച്ചിട്ട് ലോകത്തിന്റെ ആ ഒരു ഉൽപ്പത്തി അല്ലെങ്കിൽ അതിന്റെ ഒരു സൃഷ്ടിപ്പ് മനസ്സിലാക്കാൻ കഴിയാത്തത് നമ്മൾ പറഞ്ഞു വന്നു പരിണാമത്തിലൂടെ ആദ്യ ജീവിക്ക് ചെവി കിട്ടി വളരെ ടൈം ടൈമെടുത്ത് അതായത് ഒന്നാമത്തെ അവസ്ഥയിൽ തന്നെ അല്ലെങ്കിൽ ഒന്നാമത്തെ ചെവി തന്നെ പൂർണ്ണമായ ഇന്നത്തെ രീതിയിലുള്ള ചെവിയാണെന്ന് ഞാൻ പറയുന്നില്ല അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് വിശദമായി പഠിക്കാം ഞാൻ തീർച്ചയായിട്ടും ഇവിടെ പറയുന്ന ശാസ്ത്രപരമായ കാര്യങ്ങളുടെ ലിങ്കുകൾ ഈ വീഡിയോക്ക് ഇടുന്നതാണ് നിങ്ങൾക്ക് അവ നോക്കി കൂടുതൽ ഇതിൻ്റെ ശാസ്ത്രീയവശങ്ങൾ പഠിക്കാവുന്നതാണ് അപ്പോൾ ആദ്യത്തെ പ്രവർത്തന സജ്ജമായ ചെവി പരിണാമത്തിലൂടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു കാര്യവും ഒരറ്റ അവസരത്തിൽ പൂർണ്ണമായിട്ട് വരുന്ന രീതിയല്ല പരിണാമം അതുതന്നെയാണ് ആളുകളെ കൺഫ്യൂഷൻ ആക്കുന്നത് അപ്പോൾ പരിണാമം എന്ന് പറയുന്നത് വർഷങ്ങൾ എടുക്കുന്ന ഒരു പ്രവർത്തനം ആയതിനാൽ തന്നെ തീർച്ചയായിട്ടും പല രീതിയിലുള്ള അതായത് ചെവിയുടെ ഏറ്റവും മിനിമം വയബിൾ അതായത് അതിന്റെ ബേസിക് രൂപങ്ങൾ മുതൽ ഇന്ന് കാണുന്ന പൂർണ്ണ രൂപം എന്ന് വേണമെങ്കിൽ പറയാവുന്ന അല്ലെങ്കിൽ ഇനി പരിണമിച്ചേക്കാം എന്നാൽ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ചെവി വരെ നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഇവിടെ ആദ്യമായിട്ട് ചെവി ലഭിച്ചത് തീർച്ചയായിട്ടും ഞാൻ ശാസ്ത്രം വിശദീകരിക്കുന്നില്ല എങ്കിലും ജോലസ് ഫിഷ് എന്ന് അറിയപ്പെടുന്ന അതായത് താടിയെല്ലില്ലാത്ത ജോ എന്ന് പറയുമ്പോൾ അറിയാലോ താടിയില്ലാത്ത അതായത് താടിയല്ല് ഇല്ലാത്ത മീനിന്റെ കാര്യത്തിലാവുമ്പോൾ താടിമുള്ളില്ലാത്ത എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ താടിയല്ലില്ലാത്ത ഒരു തരം മീനിനാണ് വിശുദ്ധ വിവരങ്ങളെല്ലാം വീഡിയോ ദീർഘിപ്പിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ചുരുക്കി പറയുന്നു നിങ്ങൾക്ക് വിശദവിവരങ്ങൾ ലിങ്കുകളിൽ വായിക്കാവുന്നതാണ് അപ്പോൾ ജോലസ് ഫിഷിലാണ് ആദ്യമായിട്ട് ചെവി രൂപപ്പെട്ടത് അപ്പോൾ നമ്മൾക്കറിയാം അതുവരെ അതിനു മുൻപും ഇവിടെ ശബ്ദമുണ്ട് എന്നാൽ ഈ ജീവിക്ക് കേൾക്കാൻ ഉള്ള ചെവി ലഭിക്കുന്നു പരിണാമത്തിലൂടെ ലഭിക്കുന്നു പക്ഷേ ഇവിടെ എന്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് നമ്മൾ പറഞ്ഞു പരിണാമത്തിലൂടെ ചെവി ലഭിച്ചു എന്ന് ഞാൻ പറഞ്ഞു പരിണാമത്തെ നമ്മൾ അവശ്വസിക്കേണ്ടതില്ല എന്നും ഞാൻ പറഞ്ഞു എന്നാൽ ജോലസ് ഫിഷിന് ഈ ചെവി ലഭിച്ചത് അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ജീവജാലങ്ങൾക്ക് പരിണാമത്തിലൂടെ ചെവി ലഭിച്ചതിൽ എന്തിനെയാണ് നാം ചോദ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ളത് പ്രയാസത്തിന്റെ കാര്യം തീർച്ചയായിട്ടും ഒരു കാര്യത്തിൽ വിശ്വസിക്കാതിരിക്കുന്നതിന് സധൂകരിക്കുന്നില്ല ഞാൻ ചോദിക്കുന്നത് എന്താണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് നമ്മൾ വിശ്വസിക്കുന്ന പരിണാമം പൂർണ്ണമായിട്ടും ശരിയാണോ അതായത് ദൈവത്തിനെ മാറ്റി നിർത്താൻ മാത്രം ഈ പരിണാമത്തിന് സാധിക്കുമോ എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പോൾ ഇവിടെ ചെവിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും നമ്മൾ പരിണാമത്തിലുള്ള പരിണാമവാദികളുടെ പരിണാമ വിശ്വാസത്തിലുള്ള ചില അപാകതകളാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് ചെവിയുടെ കോംപ്ലക്സിറ്റി തന്നെയാണ് ചെവി നമ്മൾക്കറിയാം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അവയവമാണ് ചെവി വളരെ സങ്കീർണമാണ് ചെവിയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ചെവി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ സങ്കീർണമാണ് എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും അതിന്റെ ലിങ്കും ഞാൻ താഴെ വിടുന്നുണ്ട് എങ്കിലും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ ചെവിയുടെ പ്രവർത്തനം സൂചിപ്പിക്കേണ്ടതുണ്ട് അതായത് ശബ്ദം സ്വീകരിക്കാൻ പാകത്തിൽ ചെവിയുടെ പുറം ഭാഗങ്ങൾ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു സ്വീകരിക്കപ്പെട്ട ശബ്ദം അത് ചെവിയുടെ അകത്തേക്ക് പ്രവേശിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചിന്തിക്കേണ്ടത് പരിണാമത്തിലൂടെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ശബ്ദം സ്വീകരിക്കുന്നു പക്ഷെ അത് പുറത്തേക്കല്ല പിന്നീട് പോകുന്നത് വീണ്ടും അകത്തോട്ടാണ് പോകുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ ക്രമങ്ങൾ അതിന്റെ വലിപ്പം ചെവിയുടെ ഓരോരോ പാർട്സിലുള്ള വലിപ്പം അതിന്റെ സ്ഥാനം എല്ലാം നിർണായകമാണ് മൂന്ന് ചെറിയ അസ്ഥികളും കൂടെ ചേർന്നതാണ് ചെവി ചെറിയ എന്ന ഉദ്ദേശിച്ചത് ചെറിയ തരം അസ്ഥികൾ ഒരു തരം അസ്ഥികൾ എന്നാണ് ശാസ്ത്രം പറയുന്നത് കാർട്ടിലേജ് എന്ന് വിളിക്കുന്ന തരുണാസ്ഥികൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു തരം അസ്ഥികളാലാണ് അല്ലെങ്കിൽ അസ്ഥികളും മറ്റും ചേർന്നതാണ് ചെവി അങ്ങനെ സ്വീകരിക്കപ്പെട്ട ശബ്ദം അതിന്റെ കൃത്യമായ അളവിൽ എത്രത്തോളമാണ് ശബ്ദം സ്വീകരിക്കപ്പെട്ടത് ഞാൻ വിശദമാക്കുന്നില്ല എങ്കിൽ പറയാണ് എത്ര ഡെസിബിൾ ശബ്ദമാണ് സ്വീകരിക്കപ്പെട്ടത് ഉദാഹരണത്തിന് നമുക്കറിയാം മനുഷ്യന് ചില പ്രത്യേക ഡെസിബിൾ ശബ്ദമേ കേൾക്കാൻ കഴിയൂ അതിന് മുകളിലുള്ളതും താഴ്ന്നതുമായിട്ടുള്ള ശബ്ദം മനുഷ്യന് കേൾക്കാൻ കഴിയില്ല ഇനി മനുഷ്യന്റെ മനുഷ്യനോട് സംസാരിക്കുന്ന മറ്റു മനുഷ്യനെ പുറപ്പെടുവിക്കാൻ ഈ ഇതേ ഡെസിബിളിലുള്ള ശബ്ദമല്ല കഴിയുന്നതെങ്കിൽ ഉദാഹരണം ഒരു മനുഷ്യനോട് അവനോട് സംസാരിക്കേണ്ടതാണ് മനുഷ്യനാണ് ആ മറ്റു മനുഷ്യൻ അവനോട് സംസാരിക്കുന്ന അതേ മനുഷ്യനെ ഈ പറഞ്ഞ കൃത്യമായ അളവിലുള്ള ഡെസിബൽ ശബ്ദമല്ല പുറപ്പെടുപ്പിക്കാൻ കഴിയുന്നതെങ്കിൽ ചെവി പൂർണ്ണമായിട്ടും നമുക്ക് ഉപകാരപ്പെടുമായിരുന്നില്ല അതായത് അവന് ഒരു രക്ഷാ ശബ്ദം കേൾക്കാം പക്ഷെ മറ്റു മനുഷ്യന്റെ ശബ്ദം കേൾക്കണമെന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെല്ലാം കണക്റ്റഡ് ആണ് അപ്പൊ പരിണാമത്തിലൂടെ സംഭവിച്ചതാണെന്ന് പറയുന്ന ഈ കാര്യങ്ങൾ ഇങ്ങനെ തിരിച്ചു മുറിച്ചു നോക്കിയാലും വളരെ വിജയകരമാണ് അപ്പോൾ വളരെ വിജയകരമായ പരിണാമത്തിലൂടെ സംഭവിച്ച ഈ ചെവിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതിന്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് പുറമെ നിന്ന് സ്വീകരിച്ച ശബ്ദത്തെ അകത്തോട്ട് കടത്തിവിടുന്നു സ്വീകരിച്ചതിന്റെ അളവനുസരിച്ച് അത് അകത്തോട്ട് വന്നിട്ട് നമ്മൾ കാണുന്നത് വീഡിയോയിൽ നമ്മൾ കണ്ടു അതായത് ഇയർ ഡ്രമ്മിൽ തട്ടി അത് വൈബ്രേഷൻ ആയി മാറി ചെവിയുടെ അകത്തോട്ട് പ്രവേശിക്കുന്നു ഈ ഇയർ ഡ്രമ്മെല്ലാം ഇനിയും വിശദമാക്കേണ്ടതുണ്ട് വഴിയെ പറയാം ഇയർ ഡ്രം അതിന്റെ വലിപ്പം അതിന്റെ ഘനം തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നിർണായകം തന്നെയാണ് ചെവിയുടെ മധ്യഭാഗത്ത് വെച്ചിട്ട് ആ വൈബ്രേഷൻ മൂന്ന് ചെറിയ അസ്ഥികൾ ചേർന്ന ഒരവേപം ഞാൻ കൂടുതൽ വിശദമാക്കുന്നില്ല അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു നമ്മൾക്കറിയാം ആംപ്ലിഫയർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആംപ്ലിഫയർ അല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്യുക ശബ്ദത്തെ ബൂസ്റ്റ് ചെയ്യുക അപ്പോൾ ബൂസ്റ്റ് ചെയ്യപ്പെട്ട ഈ വൈബ്രേഷൻ വീണ്ടും അകത്തോട്ട് സഞ്ചരിപ്പിക്കുന്നു ഈ ശബ്ദം ബൂസ്റ്റ് ചെയ്യപ്പെട്ട ഈ വൈബ്രേഷൻ തരംഗങ്ങൾ ചെവിയുടെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഭാഗത്ത് പ്രവേശിക്കുന്നു ഈ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഭാഗം അറിയുന്നത് കൊക്ലിയ എന്ന പേരിലാണ് അപ്പോൾ ഈ ഭാഗം ഈ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഈ ഭാഗം ബൂസ്റ്റഡ് വൈബ്രേഷനെ കടത്തിവിടുമ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ലെ കണ്ട പോലെ അതിലുള്ള നേർത്ത രോമങ്ങൾ അത്രയും നേർത്ത ഹെയർ സെല്ലുകൾ ബൂസ്റ്റഡ് വൈബ്രേഷൻ അനുസൃതമായിട്ട് അവക്ക് നിങ്ങൾ അടിവരയിടണം അനുസൃതമായിട്ടല്ല അവ ചലിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും പരിണാമത്തിന്റെ ഈ പ്രവർത്തനം വിജയകര അപ്പോൾ ശബ്ദ അനുസൃതമായിട്ട് ഈ ഫ്ലൂയിഡിലുള്ള നേർത്ത രോമങ്ങൾ അല്ലെങ്കിൽ ഹെയർ സെല്ലുകൾ ചലിക്കപ്പെടുകയും ആ ബെൻഡാകുന്ന സമയത്ത് അത് ഇലക്ട്രിക് സിഗ്നലുകൾ പുറപ്പെടുപ്പിക്കുന്നു ആ ഇലക്ട്രിക് തരംഗങ്ങളെ തലച്ചോർ സ്വീകരിക്കുകയും അതിനെ അപഗ്രഥിക്കുകയും ശബ്ദമായിട്ട് അപഗ്രഥിക്കുകയും ചെയ്യുന്നു എല്ലാം നൊടിയിടയിൽ എന്ന് തന്നെ നമുക്ക് പറയാം നമ്മൾ നമ്മുടെ എത്ര അടുത്ത് നിന്നാണോ ആൾ സംസാരിക്കുന്നത് അതിന്റെ ദൂരത്തിനനുസൃതമായിട്ടുള്ള സമയത്തിന്റെ വ്യത്യാസം മാത്രം എടുത്തുകൊണ്ട് ലൈവായിട്ട് തന്നെ ഓൾമോസ്റ്റ് ലൈവായിട്ട് തന്നെ നമ്മൾ കേൾക്കുന്നു വളരെ ലൈവായിട്ട് നടക്കുന്ന ഈ കാര്യം ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഈ കാര്യം ഞാൻ ചുരുക്കി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ചെവിയുടെ കോംപ്ലക്സിറ്റിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് തീർച്ചയായിട്ടും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അതിസങ്കീർണമായിട്ടുള്ള ഈ പ്രവർത്തനം എന്തുകൊണ്ടാണ് അതിസങ്കീർണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചെവിയുടെ എത്രത്തോളം ഭാഗമുണ്ടോ മുപ്പതോ എത്രയായിരിക്കട്ടെ ഈ ഭാഗങ്ങളെല്ലാം തന്നെയും അതിൽ നിർണായകമാണ് ഏതൊരാ പോലെ തന്നെ ഈ ഭാഗങ്ങളെല്ലാം അതിൽ നിർണായകമാണ് അതിന്റെ വലിപ്പം അതിന്റെ സ്ഥാനം അതിന്റെ പ്രവർത്തനം ആൾസോ വലിപ്പം സ്ഥാനം എന്ന് മാത്രമല്ല ചെവിയുടെ ഫോർ എക്സാമ്പിൾ മുപ്പത് അവയവം ഉണ്ടെങ്കിൽ അതിൽ ഒരു അവയവം കാര്യമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ആ ഓർഡർ അനുസരിച്ചല്ല കേൾക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ മുഴുവൻ കേൾവിശക്തിയും ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കപ്പെട്ടതാണ് അതിലുള്ള പാർട്സുകൾ ഓരോന്നും കൃത്യമായ അളവും കൃത്യമായ സ്ഥാനത്തുമാണുള്ളത് അങ്ങനെയുള്ള ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ചെവി ഈ ചെവി വളരെ ആകസ്മികമായി ഉണ്ടായി എന്നാണ് നമ്മളിൽ ഒരു കൂട്ടർ വിശ്വസിക്കുന്നത് കോയിൻസിഡൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് എന്തുകൊണ്ടാണ് ഞാനിതിനെ കോയിൻസിഡൻസ് എന്ന് പറയുന്നത് അതായത് പരിണാമത്തിന് യാതൊരുവിധ ലക്ഷ്യബോധമില്ല എന്നാണ് പരിണാമ സിദ്ധാന്തം പറയുന്നത് ഞാൻ പറയുന്നതല്ല പരിണാമ സിദ്ധാന്തം പറയുന്നത് പരിണാമത്തിന് യാതൊരു ലക്ഷ്യവുമില്ല നമ്മൾക്കറിയാം നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് കാര്യങ്ങളെ അതായത് ഇവിടെ ശബ്ദമുണ്ട് ജീവജാലങ്ങളുമുണ്ട് പക്ഷെ ചെവിയില്ല ചെവി ഉണ്ടെങ്കിൽ കേൾക്കാമായിരുന്നു അപ്പോൾ ചെവി ഒരു ആവശ്യകതയായിരുന്നു അപ്പോൾ ആ ആവശ്യം പരിണാമത്തിലൂടെ നിറവേറപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് കാഴ്ചയുടെ കാര്യമാതിൽ തന്നെ കാലുകളുടെ കാര്യമതെ തന്നെ അപ്പോൾ ഓരോരോ അവയവങ്ങളും ഓരോരോ ആവശ്യങ്ങൾ നിറവേ നിറവേറ്റുന്നു എന്നാൽ പരിണാമവാദികൾ പറയുന്നു പരിണാമത്തിന് യാതൊരു ലക്ഷ്യബോധവുമില്ല റാൻഡം ആയിട്ടുള്ള പ്രോസസ്സുകൾ അതായത് തലങ്ങും വിലങ്ങും പല കാര്യങ്ങളും സംഭവിക്കുന്നു ഈ സംഭവിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും പലതും ഉരുത്തിരിയുന്നു അപ്പോൾ ഉരുത്തിരിയുക എന്നുള്ളതും ഉരുത്തിരിയിക്കുക എന്നുള്ളതും തമ്മിലുള്ള വ്യത്യാസം അതായത് പരിണാമത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നെങ്കിൽ അതെ ഒരു പ്ലാൻ അനുസരിച്ചാണ് നടക്കുന്നത് എന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് ഇത് ഇവർ പറയുന്നത് വിശ്വസിക്കാൻ യാതൊരു പ്രയാസം ഉണ്ടാവാ ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ഇവർ പറയുന്നത് എന്താണ് പരിണാമത്തിന് യാതൊരു വിധ ലക്ഷ്യവുമില്ല അതിന് എന്നാൽ നമ്മൾ കാണുന്നത് എന്താണ് പരിണാമം ഓരോരോ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നു ഓരോരോ ലക്ഷ്യങ്ങൾ അത് പൂർത്തിയാക്കി കൊണ്ടിരിക്കുന്നു നമ്മൾ ഇവിടെ വന്ന ഓരോരോ അവയവങ്ങളും നമ്മളുടെ ഓരോരോ ആവശ്യങ്ങളും നമ്മളുടെ ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത് ജീവജാലങ്ങളുടെ ഓരോരോ ആവശ്യങ്ങളും പരിണാമത്തിലൂടെ നിറവേറ്റപ്പെട്ടതായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നാൽ പരിണാമവാദികൾ പറയുന്നു പരിണാമത്തിന് യാതൊരുവിധ ലക്ഷ്യവുമില്ല വളരെ കോ ആയിട്ട് അതായത് നിരവധി പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നു നിരവധി പരിണാമങ്ങൾ സംഭവിക്കുന്നു നിരവധി മ്യൂട്ടേഷനുകൾ സംഭവിക്കുന്നു അപ്പോൾ ചില അവയവങ്ങൾ രൂപപ്പെടുന്നു അത് സ്യൂട്ടബിൾ ആയിട്ട് മാറുന്നു അത് ആ ആയിട്ടുള്ള സാഹചര്യം കൊണ്ട് നാച്ചുറൽ സെലക്ഷൻ വഴി അത് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത് ലഭിച്ച ജീവികൾ പിന്നീട് തുടർന്ന് അങ്ങോട്ട് കൂടുതൽ സർവൈവ് ചെയ്യുന്നു ഞാൻ പറയുന്നത് പറയാൻ ഒരുപാട് പറയാം എഴുതാൻ നമുക്ക് ഒരുപാട് എഴുതാം പക്ഷെ അവിടെ ബേസിക് ആയിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട് അതാണ് നമ്മൾ ചോദിക്കുന്നത് അതായത് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഇത്രയും സങ്കീർണമായിട്ടുള്ള ഓരോ പാർട്സും ഇത്രയും സങ്കീർണമായിട്ടുള്ള ഇത്രയും ഏകോപിപ്പിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ചെവി റാൻഡം പ്രോസസ് അല്ലെങ്കിൽ യാതൊരു ലക്ഷ്യബോധമില്ലാത്ത യാതൊരു എയിം ഇല്ലാത്ത പരിണാമത്തിന്റെ പ്രവർ ഉൽപ്പന്നമാണോ അതോ ഇതേ പരിണാമം തന്നെ ആരുടെയെങ്കിലും പ്ലാനിൽ പെട്ടതാണോ നമ്മൾ അത് മാത്രമാണ് ചോദ്യം ചെയ്യുന്നത് പരിണാമത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല എന്നാൽ നമ്മൾ കാണുന്നത് എന്താണ് നമ്മൾ നമ്മൾ എന്ത് എന്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ ചോദ്യം ചെയ്യുന്നത് കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ആവശ്യമായിരുന്നു ആ ആവശ്യം നിറവേറ്റപ്പെട്ടു പക്ഷേ ഇതിന് ഉത്തരവാദി ആയിട്ട് ആരുമില്ല വളരെ തികച്ചും ആകസ്മികമായിട്ടുള്ള ഒരു ആകസ്മികവാദമാണ് ഇവർ പറയുന്നത് അതായത് ഒരു പ്ലാനിന്റെയോ ഇംപ്ലിമെന്റേഷന്റെയോ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ആകസ്മികത എന്നതാണല്ലോ വിളിക്കുന്നത് അപ്പോൾ ഈ ആകസ്മികവാദം ചെവി ഉണ്ടാക്കുമോ ആകസ്മികമായിട്ട് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അവയവം ഉണ്ടാവുമോ എന്നുള്ള ചോദ്യമാണ് ഞാൻ മുന്നോട്ട് വെച്ചത് അതായത് എന്റെ ജീവിത എൻ്റെ നിരീശ്വരവാദപരമായിട്ടുള്ള ഒരു നിരീശ്വരവാദിയായി ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ എന്നോട് ചോദിച്ചിരുന്ന ചോദ്യങ്ങളാണ് ഇത്തരം ചോദ്യങ്ങൾ അതാണ് ഞാൻ നിങ്ങളുടെ മുന്നോട്ട് വെക്കുന്നത് അത്തരം ചോദ്യങ്ങളാണ് എന്നെ വീണ്ടും മതത്തിലേക്ക് കൊണ്ടുവന്നത് കാരണം തീർച്ചയായിട്ടും ഞാൻ നിരീശ്വരവാദിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എനിക്ക് യാതൊന്നും നോക്കാനില്ല അല്ലെങ്കിൽ എനിക്ക് എനിക്കിനി ആചാരാനുഷ്ഠാനങ്ങളൊന്നും നിങ്ങൾക്കറിയാമല്ലോ ഒരാൾ നിരീശ്വരവാദിയായി കഴിയുന്നതോടുകൂടി അയാൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഫ്രീ ആയി എന്നാണ് അയാൾ വിശ്വസിക്കുന്നത് അതായത് എനിക്കിനി ആചാരാനുഷ്ഠാനങ്ങൾ വേണ്ട എനിക്കിനി യാതൊരു ഞാൻ നിരീശ്വരവാദികൾക്ക് മൊറാലിറ്റി ഉണ്ടോ എന്നുള്ള വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല അതിനെക്കുറിച്ചെല്ലാം അൺമാസ്കിങ് വ്യത്യാസം പോലുള്ള യൂട്യൂബ് ചാനലുകൾ വളരെ വ്യക്തമായിട്ട് ഡിബേറ്റുകൾ നടത്തിയിട്ടുണ്ട് നിങ്ങൾക്കത് യൂട്യൂബിൽ അവൈലബിൾ ആണ് നിരീശ്വരവാദിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കൊന്നും നോക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാതെ ഞാൻ എങ്ങനെയാണോ ഞാൻ നിരീശ്വരവാദിയായത് എത്രം വായനകളിലൂടെയാണോ ഞാൻ നിരീശ്വരവാദിയായത് അതായത് എൻ്റെ കാലത്തൊന്നും ഇത്തരം മീഡിയകളൊന്നുമില്ല ഞങ്ങ ഞങ്ങളൊക്കെ ഒരുപാട് വായിക്കുമായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെക്കാട്ടും കൂടുതൽ വായിക്കുന്നുണ്ട് അതായത് ഫോക്കസ് റീഡിങ് ആണ് ഇന്ന് അന്ന് ഞങ്ങളൊക്കെ വായിച്ചു വായിച്ചിരുന്നതിനേക്കാളും നിങ്ങൾ വായിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്ത് വായിക്കുന്നു ഇപ്പോൾ ഞങ്ങളും നിങ്ങളുടെ കൂടെ കൂടി വായിക്കുന്നു ഞാൻ അതെല്ലാം പറഞ്ഞു തരുന്നു പക്ഷെ ഞാൻ ഒക്കെ നിരീശ്വരവാദിയുടെ നിരീക്ഷരവാദത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പുസ്തകങ്ങളായിരുന്നു ഞങ്ങളുടെ ആധാരം ധാരാളം പുസ്തകങ്ങൾ ഞങ്ങൾ വായിക്കുമായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഏതൊരു തരം പുസ്തകങ്ങളാണോ ഞാൻ വായിച്ചത് അല്ലെങ്കിൽ എത്രത്തോളം പുസ്തകങ്ങളാണോ ഞാൻ വായിച്ചത് അതിനേക്കാളും പുസ്തകങ്ങളും ഇന്നത്തെ ആധുനിക ഇന്റർനെറ്റ് സജ്ജീകരണങ്ങൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ ചിന്തിക്കുകയും അല്ലെങ്കിൽ ഇത്തരം ചിന്തകളെ ഞാൻ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ കാര്യം നിരീശ്വരവാദിയായിക്കൊണ്ട് കൂടുതൽ ചോദ്യങ്ങളെ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അതായത് മിക്ക കാര്യങ്ങൾക്കും എക്സ്പ്ലനേഷൻ ഇല്ലാത്ത ശാന്തമായ ഒരു മനസ്സിലാതെ തീർച്ചയായിട്ടും നമുക്കൊരിക്കലും ഒരു നിരീക്ഷണവാദിയോ ഒരു വിശ്വാസിയോ ആവാൻ കഴിയില്ല തീർച്ചയായിട്ടും ഉത്തരങ്ങൾ വേണം മനുഷ്യന്റെ മനസ്സ് ശാന്തമാവണമെങ്കിൽ അവൻ ഉത്തരങ്ങൾ വേണം അപ്പോൾ എനിക്ക് ഉത്തരം കിട്ടാത്ത അല്ലെങ്കിൽ എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ചോദ്യങ്ങളാണ് ഇത്രയും ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ചെവി കേവലം ആകസ്മികമായിട്ടുള്ള പരിണാമത്തിലൂടെ സംഭവിക്കുമോ അതോ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഏകോപിക്കപ്പെട്ട ഒരു ഒരു പ്ലാനിന്റെ ഭാഗമായിട്ടുള്ള പരിണാമത്തിലൂടെയാണോ സംഭവിക്കുക ഏതിനാണ് സാധ്യത ഇതാണ് എന്നെ ചിന്തിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഈ ജീവികൾ ചെവി ലഭിക്കാത്ത ജീവികൾ അവർക്ക് ഇവിടെ ശബ്ദമുണ്ട് എന്ന് പോലും അറിയില്ല കാരണം അവർക്ക് ചെവിയില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും വാദിക്കുന്നില്ല നിങ്ങളും ആരും അങ്ങനെ വാദിക്കുന്നില്ല പക്ഷെ ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും ഈ ജീവികളല്ല ചെവിയുടെ പിന്നിൽ അതായത് ആ ജീവികൾ നമുക്ക് ചെവി ഉണ്ടെങ്കിൽ കേൾക്കാമായിരുന്നു എന്ന് ആഗ്രഹിക്കണമെങ്കിൽ പോലും അവർക്ക് ആദ്യം ഈ ശബ്ദമുണ്ട് എന്നറിയണമല്ലോ അപ്പം ശബ്ദമുണ്ട് എന്നറിയാത്ത ആ ജീവികൾ ഒരിക്കലും ചെവിയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം നിങ്ങളും അങ്ങനെ വാദിക്കുന്നില്ല എന്നാൽ പരിണാമത്തിലൂടെയാണ് ചെവി ലഭിച്ചത് എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ പരിണാമത്തിന്റെ ഈ ആകസ്മികതാവാദത്തെ അല്ലെങ്കിൽ വളരെ റാൻഡം ആയിട്ടുള്ള പ്രോസസ്സിലൂടെ യാതൊരു ലക്ഷ്യബോധമില്ലാതെ പല കാര്യങ്ങളും സംഭവിച്ചപ്പോൾ അതിലൂടെ പല കാര്യങ്ങളും ഉരുത്തിരിഞ്ഞു എന്നതിനെ ചോദ്യം ചെയ്യുകയും എന്തുകൊണ്ട് ഈ പരിണാമം ദൈവത്തിൻ്റെ പ്ലാനായിരുന്നില്ല എന്ന് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയി ഞാൻ തീർച്ചയായിട്ടും സംസാരിക്കുന്നത് ശാസ്ത്രജ്ഞന്മാരോടോ അല്ലെങ്കിൽ നിരീശ്വരവാദികളോടോ അതുമല്ലെങ്കിൽ തികഞ്ഞ മതവിശ്വാസികളോടോ അല്ല ഞാൻ സംസാരിക്കുന്നത് അന്നത്തെ എന്റെ അവസ്ഥയിൽ അതായത് നിരീശ്വരവാദത്തിലേക്ക് പോവുകയും അല്ലെങ്കിൽ മതത്തിൽ നിന്ന് പുറത്തു പോവുകയും അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ നിരീശ്വരവാദത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ ഇങ്ങനെയുള്ള എൻ്റെ കുഞ്ഞനുജന്മാരോടും കുഞ്ഞാനുജത്തിമാരോടും മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് ഏതെങ്കിലും മുതിർന്നവർ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ വീട്ടിലുള്ള ന്യൂ ജനറേഷൻ പുതിയ തലമുറയ്ക്ക് ഈ വീഡിയോ എത്തിക്കുക ഈ വീഡിയോയിൽ തീർച്ചയായിട്ടും മറ്റു യാതൊരുവിധ ലക്ഷ്യങ്ങളുമില്ല തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ സംസാരിക്കുന്നു ബിൽഹക്കിന്റെ ഈ ചാനലിൽ നിങ്ങൾ കാണുന്ന വീഡിയോകൾ മിക്കതും എന്റെ വ്യക്തിപരമായ അനുഭവങ്ങളായിരിക്കും അതായത് നിരീശ്വരവാദി ആയിക്കൊണ്ടുള്ളതും അതിനുശേഷം ഈശ്വരവിശ്വാസിയായതും അതിന് അതിനും ഇടയിലുള്ള എന്റെ സമയങ്ങൾ എന്റെ ചിന്തകളായിരിക്കും അതുകൊണ്ട് തന്നെ ഇതേ അവസ്ഥയിലുള്ള പുതിയ തലമുറയിലുള്ള കുട്ടികൾ അവർ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ് അവർ പരിണാമത്തെ തള്ളിക്കളയാൻ കഴിയുന്നവരല്ല കാരണം പരിണാമത്തിന് ധാരാളം തെളിവുകളുണ്ട് പരിണാമത്തെ തള്ളിക്കളയുന്നതിന് പകരം പരിണാമത്തെ ദൈവത്തിന്റെ ഒരു നിയമമായിട്ട് ഫിസിക്സിനെ പോലെയും കെമിസ്ട്രിയെ പോലെയും ഉള്ള ഒരു നിയമമായിട്ട് ഇന്നു മുതൽ കാണാൻ അവർക്ക് കഴിയട്ടെ അതുമാത്രമാണ് എൻ്റെ ആശംസ അതുമാത്രമാണ് ഞാൻ അവരെ പ്രേരിപ്പിക്കുന്നത് കാരണം പറഞ്ഞുവല്ലോ അതായത് ധാരാളം തെറ്റിദ്ധരിപ്പിക്കൽ പരിണാമത്തെക്കുറിച്ച് അതുപോലെ തന്നെ ശാസ്ത്രത്തെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധരിപ്പിക്കൽ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും എന്നും ശാസ്ത്രവാദികൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനഃപൂർവ്വമായിരിക്കണമെന്നില്ല എങ്കിലും നമുക്കറിയാം അതായത് ഇന്നത്തെ നമ്മുടെ ക്ലബ് ഹൗസിലുള്ള ഹൌസിലുള്ള ശാസ്ത്രജ്ഞന്മാർ കുട്ടി ശാസ്ത്രജ്ഞന്മാർ എന്നാണ് ഞാൻ അവരെ വിളിക്കുന്നത് ക്ലബ് ഹൗസിലുള്ള കുട്ടി ശാസ്ത്രജ്ഞന്മാർ അതായത് യഥാർത്ഥ ശാസ്ത്രത്തിന് ധാരാളം സഹിഷ്ണുതയുണ്ട് യഥാർത്ഥ ശാസ്ത്രവാദികൾക്ക് ധാരാളം സഹിഷ്ണുത ഉണ്ടായിരിക്കും അവർ പറയുന്നത് ഇതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്ന് ഞങ്ങൾ ഇത്രയാണ് മനസ്സിലാക്കുന്നത് നാളെ തിരിച്ചാവാം പോസിബിലിറ്റികൾ മുന്നോട്ട് വെക്കുന്നവരാണ് യഥാർത്ഥ ശാസ്ത്ര ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ശാസ്ത്ര ൾ അതേസമയം ക്ലബ് ഹൗസിലുള്ള ശാസ്ത്രജ്ഞന്മാർ എന്താണ് ചെയ്യുന്നത് അവർ തീരെ അക്ഷമരാണ് അതായത് അവരുടെ വാദങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ധാരാളം കൃത്രിമമായിട്ടുള്ള ചിന്താഗതികൾ പങ്കുവെക്കുന്നവരാണ് യുവതലമുറയിലേക്ക് ധാരാളം കൃത്രിമപരമായിട്ടുള്ള അതായത് അശാസ്ത്രീയപരമായ ശാസ്ത്രത്തിന്റെ ലേബലിൽ അശാസ്ത്രീയത കുത്തിവെക്കുന്നവരാണ് ഞാൻ ആക്രമിക്കുകയല്ല അതായത് ഇവരുടെ ഫോർ എക്സാമ്പിൾ ഞാൻ കുറഞ്ഞ കാലത്തിന് ക്ലബ് ഹൗസിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ എൻ്റെ ഒരു അനുഭവം പറയാം അതായത് ഞാൻ പറയുന്നത് ഇത്ര മാത്രമായിരുന്നു അതായത് ഇവിടെ ഒരിക്കലും ശൂന്യത എന്നൊന്നും ഉണ്ടായിരുന്നില്ല ശൂന്യത എന്നുള്ള നത്തിങ് ആയിട്ടുള്ള ഒരവസ്ഥ ഇവിടെ ഒരിക്കലും ഉണ്ടായിരുന്നില്ല അതിന് ഞാൻ മുന്നോട്ട് വെച്ച വാദം ഇത് പുതിയ വാദമൊന്നുമല്ല ഞാൻ മുന്നോട്ട് വെച്ച വാദം ഒരിക്കലും ഇവിടെ ശൂന്യത ഉണ്ടായിരുന്നെങ്കിൽ ശൂന്യതയ്ക്ക് ഒന്നിനെയും പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല നമുക്കറിയാം നത്തിങ് കംസ് ഔട്ട് ഓഫ് നത്തിങ് എന്നുള്ള പ്രശസ്തമായ വാക്കുകൾ അതായത് ആ പ്രബലമായ തിയറി നത്തിങ് കംസ് ഔട്ട് ഓഫ് നത്തിങ് ശൂന്യതയിൽ നിന്നും ഒന്നും പുറത്തു വരുന്നില്ല എന്തുകൊണ്ടാണ് പറയുന്നത് കാരണം ഒരിക്കൽ ശൂന്യത ഉണ്ടായിരുന്നെങ്കിൽ ആ ശൂന്യതയെ വഞ്ചിക്കാൻ ആ ശൂന്യതയെ ബ്രേക്ക് ചെയ്യാൻ പിന്നെ അവിടെ ആരുമില്ല ശൂന്യത ശൂന്യതയിൽ നിന്ന് ഈ ശൂന്യത ഇനി മാറ്റണം എന്ന് ചിന്തിക്കാൻ പോലും ആരുമില്ല അപ്പോൾ പ്രവർത്തിക്കാനും ആരുമില്ല അപ്പോൾ ഒരിക്കൽ ശൂന്യത ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ശൂന്യത എന്നും തുടരുമായിരുന്നു ആ ശൂന്യതയ്ക്ക് ഒരു മാറ്റം വരുമായിരുന്നില്ല എന്ന് എന്റെ വാദത്തിന് ഈ വ്യക്തി പറഞ്ഞത് ക്ലബ് ഹൗസിലുള്ള ഒരു കുട്ടിശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞൻ പറഞ്ഞത് ശൂന്യത ഉണ്ടായിരുന്നില്ല ആരാണ് ശൂന്യത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അതായത് ഭൂമി അല്ലെങ്കിൽ ലോകം എന്നും ഉണ്ടായിരുന്നു ലോകം ഇവിടെ എന്നും ഉണ്ടായിരുന്നു എന്നും ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞു വന്നത് ഈ ആൾ വെച്ച വാദം യഥാർത്ഥ ശാസ്ത്രജ്ഞന്മാരിൽ വളരെ തുലവും തുച്ഛം വിശ്വസിക്കുന്ന ഒരു വാദമാണ് ഈ വ്യക്തി തന്നെ ആവട്ടെ ബിഗ് ബാങ്ങിനെ ബിഗ് ബാങ്ങിലൊക്കെ നമുക്ക് വിശ്വസിക്കാം ബിഗ് ബാങ് എല്ലാം ദൈവത്തിന്റെ പ്രവർത്തനങ്ങളാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പക്ഷെ ഈ പറഞ്ഞ വ്യക്തി ബിഗ് ബാങ്ങിനെ സാധൂകരിച്ചു കൊണ്ട് സമർത്ഥിച്ചുകൊണ്ട് ധാരാളം സംസാരിക്കുന്ന ആളാണ് പക്ഷെ എന്നോട് ഞാൻ ശൂന്യത ഒരിക്കലും ഉണ്ടായിരുന്നില്ല ശൂന്യത ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നുള്ള വാദം മുന്നോട്ട് വെച്ചപ്പോൾ അദ്ദേഹവും അതേ വാദത്തിൽ കടിച്ചു തോന്നുന്നു അതായത് അദ്ദേഹത്തിന്റെ വാദവും തിരിച്ചു മറിച്ചിടുന്നു അയാൾ പറയുന്നു ഭൂമി അല്ലെങ്കിൽ ലോകം എന്നും ഉണ്ടായിരുന്നു എന്നും ഉണ്ടാവും അപ്പോൾ ദൈവത്തിന്റെ ക്വാളിറ്റി ആയിട്ടുള്ള എന്നും അതായത് പ്രപഞ്ചത്തെ അദ്ദേഹം ദൈവമാക്കി മാറ്റുന്നു ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഇവർക്ക് സ്ഥിരമായിട്ടൊരു വാദമൊന്നുമില്ല ഇവർക്ക് ജയിക്കുക ഞാൻ കുട്ടി കുറിച്ചാണ് പറയുന്നത് തീർച്ചയായിട്ടും ക്ലബ് ഹൗസിലും മറ്റും കാണുന്ന കുട്ടി കുറിച്ചാണ് ഞാൻ പറയുന്നത് അവർക്ക് ജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഭൂരിഭാഗം ശാസ്ത്രജ്ഞന്മാരും ശൂന്യതയിൽ നിന്ന് അല്ലെങ്കിൽ സിംഗുലാരിറ്റി പോലുള്ള സംഭവങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് എങ്കിലും ബിഗ് ബാങ് തീയറിയിൽ വിശ്വസിക്കുമ്പോൾ ഇദ്ദേഹം ബിഗ് ബാങ്ങിനെ കുറിച്ച് ധാരാളം സംസാരിച്ചിട്ട ആളാണെങ്കിൽ പോലും പെട്ടെന്ന് എൻ്റെ എന്നെ തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു ഇവിടെ ശൂന്യത ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ലോകം എന്നും ഉണ്ടായിരുന്നു എന്നും ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞത് ഇവരുടെ വാദഗതികൾ എത്രത്തോളമാണ് പുതിയ തലമുറയെ അതായത് ശാസ്ത്രം എന്തെങ്കിലും കണ്ടുപിടിക്കുമ്പോൾ ശാസ്ത്രം അത് ഉണ്ടാക്കി എന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് ശാസ്ത്രം ഇവിടെ ഉള്ള ഒരു കാര്യം കണ്ടുപിടിക്കുമ്പോൾ ശാസ്ത്രത്തിന്റെ ഉൽപ്പന്നമായിട്ട് ശാസ്ത്രം ഉണ്ടാക്കിയ പോലെയാണ് ഇവർ സംസാരിക്കുന്നത് അതൊരിക്കലും മുതിർന്ന അല്ലെങ്കിൽ ഗൗരവമുള്ള യാതൊരു ശാസ്ത്രജ്ഞനും അങ്ങനെ സംസാരിക്കില്ല എന്നാൽ നമ്മളുടെ കുട്ടികൾ ആരുമായിട്ടാണ് സമ്പർക്കം പുലർത്തുന്നത് നമ്മുടെ കുട്ടികൾ ആരിൽ നിന്നാണ് കേൾക്കുന്നത് ഇത്തരം കുട്ടി നിന്നാണ് അവർ കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ധാരാളം തെറ്റിദ്ധാരണകൾ സ്വീകരിക്കുന്നത് വരുന്നു ഒരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ ക്ലബ് ഹൗസിലുള്ള മറ്റൊരു ഉദാഹരണം കൂടി പറയാം അതായത് ഒരിക്കൽ ഞാൻ സംസാരിക്കാണ്ടായി അതായത് ആദ്യ കാല ജീവി അല്ലെങ്കിൽ ആദ്യത്തെ ജീവി ആദ്യത്തെ ജീവിയെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കണ്ടായി അപ്പോൾ എന്റെ മറുവാദം സംസാരിക്കുന്ന അല്ലെങ്കിൽ മറു വാദം ഇതായിരുന്നു അതായത് ഇന്ന് കാണുന്ന ജീവജാലങ്ങൾക്കെല്ലാം ഒരൊറ്റ ആൻസെസ്റ്റർ ആണുള്ളത് അതായത് ഒരൊറ്റ ജീവിയിൽ നിന്നാണ് ആദ്യമായി രൂപപ്പെട്ട ജീവിയിൽ നിന്നാണ് ഈ കാണുന്ന ജീവജാലങ്ങളെല്ലാം ഉണ്ടായത് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ പരിണാമത്തെയും ആ ജീവജാലങ്ങളിൽ നിന്ന് പരിണമിച്ച് മറ്റു ജീവജാലങ്ങൾ ഇവിടെ വ്യാപിച്ചതിനെ കുറിച്ച് എനിക്ക് യാതൊരു തർക്കമില്ല അതായത് പരിശുദ്ധ കുർആാൻ തന്നെ പറയുന്നു നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഇപ്പോൾ കാണുന്ന പോലെ പരിശുദ്ധ കുർആാൻ പറയുന്നു വെള്ളത്തിൽ നിന്നാണ് ആദ്യം ജീവൻ ഉണ്ടായത് അദ്ധ്യായം ഇരുപത്തൊന്ന് വചനം മുപ്പത് ഇനി മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു വചനത്തിൽ വീണ്ടും ഇത് ആവർത്തിക്കുന്നു ശാസ്ത്രവും അത് തന്നെയാണ് പറയുന്നത് വെള്ളത്തിൽ നിന്നാണ് ആദ്യം ജീവനുണ്ടായത് അതുപോലെ തന്നെ ജീവികളെ ദൈവം ജീവികളെ ഭൂമിയിൽ വ്യാപിപ്പിച്ചു എന്ന് ഖുറാൻ പറയുന്നു അങ്ങനെ ശാസ്ത്രം പറയുന്നു ഭൂമിയിൽ പരിണാമത്തിലൂടെ ജീവൻ വ്യാപിക്കപ്പെട്ടു അപ്പോൾ ഈ തർക്കത്തിൽ അല്ലെങ്കിൽ ഈ ഈ വാദത്തിൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ വിഷയത്തിൽ വീണ്ടും നിങ്ങൾ കാണുന്നത് എന്താണ് ഞാൻ പരിണാമത്തെ അംഗീകരിക്കുന്നു ജീവൻ ആദ്യം വെള്ളത്തിലാണ് ഉണ്ടായത് എന്ന് അംഗീകരിക്കുന്നു ഖുറാനിന്റെ വെളിച്ചത്തിൽ തന്നെ അതുപോലെ തന്നെ ജീവികൾ വ്യാപിക്കപ്പെട്ടതിനെ കുറിച്ചും അതായത് വെള്ളത്തിൽ ജീവൻ ഉണ്ടായി പിന്നീട് അവ ഭൂമിയിൽ മുഴുവൻ വ്യാപിക്കപ്പെട്ടു എന്നും നമ്മൾ കാണുന്നു സ്വാഭാവികമായിട്ടും പരിണാമത്തെ നമ്മൾ ഇവിടെ എതിർക്കുന്നില്ല എന്നാൽ നമ്മൾ എന്താണ് ഞാൻ പറഞ്ഞല്ലോ പരിണാമത്തിൽ ചില കാര്യങ്ങൾ നമ്മൾക്ക് യോജിക്കാൻ പറ്റാത്തത് എന്താണ് ഇവിടെ യോജിക്കാൻ പറ്റാത്തത് അതായത് ഈ വ്യക്തി പറയുന്നത് അല്ലെങ്കിൽ കുട്ടിശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈവൻ ശാസ്ത്രം പറയുന്നത് ആദ്യ ജീവിൽ നിന്നും പരിണമിച്ചിട്ടാണ് മറ്റു ജീവജാലങ്ങളെല്ലാം ഉണ്ടായത് എന്നാൽ ഞാൻ ചോദിക്കുന്നത് ഇത്രയാണ് അല്ലെങ്കിൽ ഞാൻ അന്ന് ചോദിച്ചത് ഇത്ര മാത്രമാണ് ആദ്യത്തെ ജീവിയാണ് ഈ വ്യാപിച്ചത് എന്നുള്ളതിന് എന്താണ് തെളിവ് അതായത് ഭൂമിയിൽ ജീവൻ ഉണ്ടാകാൻ എല്ലാവിധ തക്ക സാഹചര്യവും രൂപപ്പെട്ടു ജീവന്റെ ഉൽപ്പത്തിക്ക് കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ രൂപപ്പെട്ടു എന്നാൽ ആദ്യത്തെ ജീവി ഉണ്ടായി അത് പരിണമിച്ചു എന്നുള്ളതിനേക്കാൾ അല്ലെങ്കിൽ പരിണമിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാവുമ്പോൾ തന്നെ ഒരുപക്ഷെ രണ്ടാമതൊരു ജീവി ഉണ്ടായി എന്നും ആ രണ്ടാമത്തെ ജീവിയും പരിണമിച്ചു എന്ന് എന്തുകൊണ്ട് നമ്മൾക്ക് വിശ്വസിച്ചുകൂടാ ഞാൻ പറയുന്നത് ഒരൊറ്റ കോമൺ ആൻസെസ്റ്റർ എന്ന് പറയുന്നതിനേക്കാൾ എന്തുകൊണ്ട് ഒന്നിൽ കൂടുതൽ ആൻസെസ്റ്റേഴ്സ് ഉണ്ടായിക്കൂടാ ഫോർ എക്സാമ്പിൾ ജീവൻ ഉണ്ടാവാൻ പറ്റിയ സാഹചര്യം എന്ന് പറഞ്ഞല്ലോ അതായത് ഭൂമിയുടെ അന്നത്തെ പ്രത്യേക അവസ്ഥ ജീവന്റെ ഉൽപ്പത്തിക്ക് തക്കതായ സാഹചര്യം ഒരുങ്ങി നിൽക്കുമ്പോൾ ആ സാഹചര്യം ഒരുങ്ങി നിൽക്കുക അല്ലെങ്കിൽ ആ സാഹചര്യം കേവലം ഒരു നിമിഷത്തിന് മാത്രമാണെന്ന് ആർക്കാണ് അറിയാവുന്നത് ഒരുപക്ഷെ വർഷങ്ങളോളം നീണ്ടുപോയിട്ടുണ്ടാവാം നമ്മൾ കാര്യങ്ങൾ കോടാനുകൂടി വർഷങ്ങളിൽ പറയുമ്പോൾ ആ സാഹചര്യം ഒരുപക്ഷെ അഞ്ചോ പത്തോ വർഷം നീണ്ടു നിന്നിരിക്കാം ഇവിടെ എന്തുകൊണ്ട് വിശ്വാസികൾക്ക് അനുമാനങ്ങൾ കൂടാം ഞാൻ പറയുന്നത് ആദ്യം ഒരു ജീവുണ്ടായി അതേ സമയത്ത് തന്നെ ഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് അല്ലെങ്കിൽ അതിന്റെ അടുത്ത സ്ഥലത്തന്നെ ആദ്യ ജീ ആദ്യ ജീവി ഉണ്ടായ അതിന് തൊട്ടടുത്ത് തന്നെ മറ്റൊരു ജീവി ഉണ്ടായിരിക്കാം ഒരുപക്ഷെ ആദ്യത്തെ ജീവി നഷ്ടപ്പെട്ടിരിക്കാം നഷ്ടപ്പെട്ടിരിക്കാം അതായത് ഒരുപക്ഷെ ആദ്യത്തെ ജീവി സർവൈവ് ചെയ്തിട്ടുണ്ടാവണം എന്നില്ല ഒരുപക്ഷെ രണ്ടാമത്തെ ജീവി ആയിരിക്കാം പിന്നീട് പരിണമിച്ചത് ഒരുപക്ഷെ രണ്ടാമത്തെയും അഞ്ചാമത്തെയും ജീവികളായിരിക്കാം പരിണമിച്ചത് മൂന്നാമത്തെയും നാലാമത്തെയും ഒന്നാമത്തെയും ജീവി ഒരുപക്ഷെ നഷ്ടപ്പെട്ടിരിക്കാം നഷ്ടപ്പെട്ടെന്നേ പറഞ്ഞാൽ സർവൈവ് ചെയ്യാതെ ജീവൻ വെടിഞ്ഞിരിക്കാം അപ്പോൾ എന്തുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾക്ക് നമ്മൾ ചാൻസ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഈ കുട്ടി ശാസ്ത്രജ്ഞർ എന്തുകൊണ്ട് ആൻസെസ്റ്ററിൽ പിടിച്ചു തൂങ്ങുന്നു അതേസമയം ഏറ്റവും പുതിയ ടെക്നോളജി ആയിട്ടുള്ള ചാറ്റ് ജി എന്താണ് പറയുന്നത് നോക്കും എത്ര വിശാലമായിട്ടാണ് കാര്യങ്ങളെ അതായത് നമ്മൾ സാധ്യതകൾ മുന്നോട്ട് വെച്ചാൽ ആ സാധ്യതകളെ അംഗീകരിക്കാൻ യഥാർത്ഥ ശാസ്ത്രത്തിന് യാതൊരു മടിയുമില്ല എന്നല്ല ഇത് വ്യക്തമാക്കുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് ഒരു തിയറി അതേപടി വിശ്വസിക്കുക എന്നുള്ള രീതിയാണ് മിക്ക കുട്ടിശാസ്ത്രജ്ഞന്മാരുടെ അവസ്ഥ അതിനെ അവർ ചോദ്യം ചെയ്യുന്നില്ല അവർ ആകെ ചോദ്യം ചെയ്യുന്ന മതത്തെ മാത്രമാണ് അപ്പോൾ ഒരിക്കൽ നിരീശ്വരവാദി ആയിരുന്നു എന്ന ആൾ എന്ന നിലക്ക് അതുപോലെ തന്നെ മതവിശ്വാസി ആയിരുന്നു എന്ന നില ഞാൻ ചോദ്യം ചെയ്യുന്ന ഒരാളായിരുന്നു ഈ ചോദ്യം ചെയ്യലുകളിലൂടെ ഇത്തരം പഠനങ്ങൾ നടത്തുക വഴി തീർച്ചയായിട്ടും കാര്യങ്ങളെ കൂടുതൽ വിശാലമായി കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ പുതിയ തലമുറയെക്കുറിച്ച് ഞാൻ ആശങ്കപ്പെടുന്നത് ഇത്തരം പരക്ക വായന ഇല്ലാത്ത ആളുകൾ എന്നുള്ള നിലക്ക് ഈ ഫോക്കസ് റീഡിങ്ങിന്റെ കാലത്ത് അവർ കേൾക്കുന്നത് എന്തോ അത് വിശ്വസിക്കുന്നു അങ്ങനെ ഈ കുട്ടിശാസ്ത്രജ്ഞന്മാരുടെ ഇത്തരം ബാലിഷ്യമായ വാദങ്ങൾ അവർ കേൾക്കുന്നു അവർ ഇത്തരം പുതിയ എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നില്ല അങ്ങനെ ഒരു പക്ഷേ രണ്ടാമത്തെ ജീവിയായിരിക്കാം അല്ലെങ്കിൽ അഞ്ചാമത്തെ ജീവി ആയിരിക്കാം അല്ലെങ്കിൽ രണ്ടും അഞ്ചും ജീവജാലങ്ങളായിരിക്കാം പിന്നീട് പരിണമിച്ചത് അപ്പോൾ ഒരു കോമൺ ആൻസെസ്റ്റർ എന്നുള്ളതിൽ ഉപരി ഒരുപക്ഷെ ആദ്യകാല ജീവികളിൽ നിന്ന് പരിണമിച്ചതായിരിക്കാം മറ്റു ജീവജാലങ്ങൾ അല്ല എന്നുള്ളതിന് നമുക്ക് യാതൊരു തെളിവുമില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പുതിയ തലമുറയോട് ആവശ്യപ്പെടുന്നത് ഇത്ര മാത്രമാണ് കാര്യങ്ങളെ വിശാലമായിട്ട് കാണാൻ ശ്രമിക്കുക കാര്യങ്ങളെ പഠിക്കാൻ ശ്രമിക്കുക രണ്ടു കൂട്ടരുണ്ട് നമുക്കറിയാം അതായത് വലിയ പ്രബന്ധങ്ങൾ വായിച്ചാലും വളരെ മനുഷ്യന്റെ ഉള്ളിൽ ഉള്ള ആ ഒരു നമ്മൾ തമാശക്ക് പറയുമ്പോ പുതിയ തല തലമുറ തമാശക്ക് പറയുന്ന ബട്ടുവൈ എന്നുള്ള ചോദ്യം ഈ ഭട്ടുവൈ എന്നുള്ള ചോദ്യം ചോദിക്കാത്തവർ അതാണ് മറ്റൊരു വിഭാഗം ഈ ഞാൻ പറഞ്ഞല്ലോ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ബട്ടുവൈ ഈ ചോദ്യത്തിലൂടെ സത്യത്തിൽ നമ്മൾ വിശാലമായ ഒരു ലോകത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ശാസ്ത്രത്തിന്റെ കാര്യത്തിൽ ഈ ഒരു ഭട്ടുവൈ ചോദിക്കാത്തവർ മതത്തിന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെയും ഈ ഒരു ബട്ടുവൈ ചോദിക്കാത്തവർ കാര്യങ്ങൾ പുതിയതായിട്ട് ഒന്നും പഠിക്കുന്നില്ല അപ്പോൾ ഇവിടെ രണ്ടാമതൊരു കൂട്ടരെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അതായത് എത്ര വലിയ കൗണ്ടർ വാദം മുന്നോട്ട് വെച്ചാലും അതിനെ എല്ലാം അവർ ആ അതെല്ലാം സിമ്പിൾ അല്ലേ അതെല്ലാം പരിണാമമല്ലേ എന്ന് പറഞ്ഞ് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് അതായത് പരിണാമത്തെ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള യാതൊരു ഇനീഷ്യേറ്ററും ആവശ്യമില്ലാത്ത യാതൊരു എയിമും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള ഒരു വാദമാക്കി അവർ പരിണാമത്തെ മാറ്റുന്നു അതായത് പരിണാമം എന്ന് പറയുന്നത് എന്തും സൃഷ്ടിക്കാൻ കേൾപ്പുള്ള എന്തോ സംഭവമാണ് എന്ന രീതിയിൽ അവർ അവർ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നു അങ്ങനെയുള്ള രണ്ട് കൂട്ടർ അതായത് ബട്ടുവൈ എന്ന ചോദ്യത്തിലൂടെ ആ ഒരു തിരിച്ചുപോക്ക് അതായത് അതിന്റെ പിന്നിൽ എന്തായിരിക്കും ബിഗ് ബാങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ ബിഗ് ബാങ്ങിന് കാരണമായിട്ടുള്ള എനർജി ഇവിടുന്ന് വന്നു സ്ഫോടനത്തിന് കാരണമായിട്ടുള്ള എനർജി അത് ആരായിരുന്നു അത് ഇവിടെ നിന്ന് വന്നു ഇനി സിംഗുലാരിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ അപ്പോൾ അതിനു മുൻപ് എന്തായിരുന്നു ഇത്തരം ചോദ്യങ്ങളാണ് ആളുകളെ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് പക്ഷെ നമ്മൾ കാണുന്നൊരു ട്രെൻഡ് എന്ന് പറയുന്നത് നാലു നിരീശ്വരവാദ പ്രബന്ധങ്ങൾ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുമ്പോഴേക്കും ബട്ടുവൈ ചോദിക്കാതെ സിമ്പിളായിട്ട് സുഖമായി എനിക്കിനി മതത്തിൽ വിശ്വസിക്കേണ്ടതില്ല ഞാൻ രക്ഷപ്പെട്ടു എനിക്കിനി ആചാരാനുഷ്ഠാനങ്ങൾ വേണ്ട ഞാൻ ഇന്ന് മുതൽ നിരീശ്വരവാദിയാണ് ഇത്തരം ചിന്തകൾ ഇത്തരം എടുത്തുചാട്ടങ്ങൾ സത്യത്തിൽ സത്യത്തെ നിങ്ങളിൽ നിന്നും അകറ്റുന്നു എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു കൂട്ടത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു അതായത് അവരുടെ പ്രശ്നം എത്ര വലിയ കൗണ്ടർ വാദങ്ങൾ നിരത്തിയാലും ഉദാഹരണത്തിന് ഒട്ടകത്തിൻ്റെ കൺപോള ഈ ഒട്ടകം എന്നുള്ളത് ഞാൻ മനഃപൂർവ്വം എടുത്ത ഒരു ഉദാഹരണമാണ് അതായത് നമ്മളുടെ ഇടയിൽ ഒട്ടകം കാരക്ക ഇതെല്ലാം മുസ്ലിങ്ങളുടേതും തുളസി അല്ലെങ്കിൽ ഇങ്ങനെ ചിലത് മറ്റു മതസ്ഥരുടേതും ഇത്തരം ചിന്താഗതികൾ നമ്മൾ മാറ്റണം ലോകം വിശാലമാണ് ഭൂമി വളരെ വിശാലമാണ് നമ്മൾക്ക് നമ്മളിൽ തന്നെയും മറ്റു ജീവികളിലും ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് അവ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒട്ടകത്തിന്റെ വിസ്മയം ഒട്ടകം മാത്രമല്ല ഖുറാനിൽ എട്ടുകാലി ഈച്ച തുടങ്ങി ചെറുതും വലുതുമായിട്ടുള്ള പല ഉദാഹരണങ്ങൾ കാണിച്ചുകൊണ്ട് അവയിലേക്ക് നോക്കാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് നോക്കുക വഴി നമ്മൾ ചിന്തിക്കുക എന്നുള്ളത് തന്നെ അപ്പോൾ ഒട്ടകത്തിൽ നമ്മൾക്ക് എന്താണ് ചിന്തിക്കാനുള്ളത് അതായത് ഒട്ടകത്തിന്റെ കൺപോള ഈ മരുഭൂമിയിൽ വസിക്കുന്ന ഈ ഒട്ടകത്തിന് മരുഭൂമിയിലെ ഈ മണൽക്കാറ്റിനെ ചെറുക്കുന്നതോടൊപ്പം കാഴ്ച കാണാൻ ഉതകുന്ന തരത്തിലുള്ള കൺപീലുകൾ നിറഞ്ഞ സുതാര്യമായ തരത്തിലുള്ള കൺപോള ഉള്ള ഒട്ടകം ഇത് വന്നത് ആയിരിക്കും സ്വാഭാവികമായിട്ടും നമ്മൾ പരിണാമത്തെ അല്ലല്ലോ എതിർക്കുന്നത് നമ്മൾ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ലക്ഷ്യമുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ മുകളിലെ ചുണ്ട് മേൽച്ചുണ്ട് കീറിയിരിക്കുന്നത് നമ്മൾ കാണുന്നു അപ്പോൾ മരുഭൂമിയിലുള്ള കള്ളിമുൾ ഭക്ഷിക്കുന്ന ഒട്ടകത്തിന് അത് കഴിക്കുവാനുള്ള ഈ മേൽച്ചുണ്ട് കീറിയത് കൊണ്ട് അത് കഴിക്കുവാനുള്ള ഉപയോഗങ്ങൾ ഇതെല്ലാം ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടതാണ് ഞാനതൊന്നും വിശദമാക്കുന്നില്ല പക്ഷേ നമ്മൾ പറഞ്ഞ ഈ ഒരു വിഭാഗം ഇതൊക്കെ കണ്ടാൽ തന്നെയും പരിണാമം എന്തോ വളരെ സിമ്പിളായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്ന പോലെ അതൊക്കെ പരിണാമമാണ് എന്ന് പറഞ്ഞ് ഇത്തരം അത്ഭുതങ്ങളെല്ലാം തള്ളിക്കളയുന്നു ഈ പരിണാമത്തിന് പിന്നിൽ ലക്ഷ്യമില്ല എന്ന് പറയുമ്പോഴാണ് ഇത് നിസ്സാരമായിട്ട് മാറുന്നത് കാരണം നമ്മൾ ഇവിടെ നടക്കുന്ന ഓരോ പരിണാമം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവിടെ നടക്കുന്ന ഓരോ പരിണാമവും ജന്തുക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ പരിണാമവാദികൾ പറയാറുള്ള ഒരു കാരണം അത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി സംഭവിച്ച പരിണാമമല്ല പലതും സംഭവിച്ച കൂട്ടത്തിൽ അങ്ങനെ ഒരു പരിണാമം സംഭവിച്ചു അങ്ങനെ പരിണാമം സംഭവിച്ചതുകൊണ്ട് ആ പരിണാമത്തിലൂടെ അത്തരം അനുകൂല അവയവങ്ങൾ ലഭിച്ചത് കാരണം അത്തരം ജീവികൾ കൂടുതൽ സർവൈവ് ചെയ്തു മറ്റു ജീവികൾ നശിക്കപ്പെട്ടു അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ജീവികളെ കാണുന്നത് നമ്മൾ ഈ ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ ഇതൊന്ന് പരിശോധിക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അതായത് ഈ കൺപോള ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഒട്ടകങ്ങൾ മുഴുവൻ നശിച്ചു പോകുമായിരുന്നു അത്രമാത്രം മണൽക്കാറ്റ് അല്ലെങ്കിൽ മുഴുവൻ സമയം മണൽക്കാറ്റാണോ ഇനി കൺ ഒരു മണൽക്കാറ്റിൽ നിന്ന് മാത്രമേ രക്ഷപ്പെട്ട മതിയോ മനുഷ്യനായിട്ടുള്ള നമ്മളടക്കം എന്തെല്ലാം പ്രതികൂല കാലാവസ്ഥകളെ നമ്മളെല്ലാവരും തരണം ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പിന്നിലൊരു കണ്ണുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ കണ്ണുള്ളതിനു പുറമെ പിന്നിലും കണ്ണുകളുണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് കൂടുതൽ സർവൈവ് ചെയ്യാമല്ലോ നമ്മളുടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുമായിരുന്നു ഒരു പക്ഷേ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് കണ്ണുണ്ടാകേണ്ടിയിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു തന്നത് നമ്മൾക്ക് സപ്പോസ് പിന്നിലും കണ്ണുണ്ടായിരുന്നെങ്കിൽ പരിണാമാവാദികൾ ഇന്ന് എന്ത് പറയുമായിരുന്നു മനുഷ്യൻ മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടവനാണ് മനുഷ്യൻ്റെ ശത്രുക്കളുണ്ട് മറ്റു ജീവികൾക്ക് ശത്രുക്കളില്ല അപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുറകിലും കണ്ണ് വന്ന് അല്ലെങ്കിൽ പുറകിലും കണ്ണ് ലഭിച്ച മനുഷ്യന്മാർ സർവൈവ് ചെയ്തു ബാക്കി ആദ്യമ മനുഷ്യന്മാർ പുറകിൽ കണ്ണുണ്ടായിരുന്നില്ല അവർ സർവൈവ് ചെയ്തില്ല ഞാൻ പറഞ്ഞു സംഭവിച്ച കാര്യങ്ങളെ ഇങ്ങനെ ബന്ധിപ്പിക്കുകയാണ് പലപ്പോഴും പരിണാമവാദികൾ ചെയ്യുന്നത് കാട്ടുത്തി നമ്മൾക്കറിയാം കാട്ടുത്തീ വഴി ഒരുപാട് മൃഗങ്ങൾ നശിച്ച് മരണപ്പെട്ടിട്ടുണ്ട് പക്ഷെ കാട്ടുതീയെ ചെറുക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും അവയവങ്ങൾ ഏതെങ്കിലും ജീവികൾക്ക് പരിണാമത്തിലൂടെ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ എന്താണോ കിട്ടിയത് എന്താണോ ഉള്ളത് അതിനെ പരിണാമമായിട്ട് അത് അതിനെ സർവൈവലുമായിട്ട് ബന്ധപ്പെടുത്തുകയും അതുപോലെ നിരന്തരം പലതും സംഭവിച്ചിട്ടുണ്ട് പല പരിണാമങ്ങളും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ സർവൈവ് ചെയ്തത് മാത്രം നമ്മൾ കാണുന്നു എന്നുള്ള ഒരു വാദം ഉന്നയിക്കുകയും വഴി ഇത്തരം ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുകയാണ് സത്യത്തിൽ പരിണാമവാദികൾ ചെയ്യുന്നത് അങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാത്തിനും എല്ലാത്തിനെയും ബന്ധിപ്പിക്കാൻ കഴിയും അതിനും അപ്പുറത്തേക്ക് കാണാൻ കഴിയുന്നവർക്കെ കാര്യങ്ങളൊന്നുകൂടി വിശാലമായിട്ട് കാണാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ ഈ പരിണാമത്തിനും പിന്നിലുള്ള ഒരു ശക്തിയെ കാണാൻ കഴിയുള്ളൂ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു പ്രത്യേക സാഹചര്യം ഒരു പ്രത്യേക കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ പരിചയക്കാരായിട്ടുള്ള നിരീശ്വരവാദികളോട് ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ് അതായത് ഒരു വിഭാഗത്തിൻ്റെ പ്രാർത്ഥന അത് ദൈവം എന്തായാലും കേൾക്കും ഇപ്പോൾ ഞാനൊരു വിശ്വാസിയാണ് എൻ്റെ പ്രാർത്ഥന ദൈവം ഉത്തരം നൽകും എന്ന് എനിക്ക് ഉറപ്പില്ല ചില പ്രാർത്ഥനകൾ ഉത്തരം നൽകും ചിലത് എനിക്ക് ഉത്തരം ലഭിക്കാറില്ല അതിൻ്റെ പിന്നിലുള്ള യുക്തിയെക്കുറിച്ച് ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല പക്ഷേ ഒരു വിഭാഗത്തിന്റെ പ്രാർത്ഥന എന്തായാലും ദൈവം ഉത്തരം നൽകിയിരിക്കും അത് വിശ്വാസികളല്ല അതേസമയം ഈ പറഞ്ഞ നിരീശ്വരവാദികളുടെ പ്രാർത്ഥനയാണ് ഞാൻ പറഞ്ഞു വന്നത് നിരീശ്വരവാദികൾ പെട്ടെന്നൊരു ദിവസം പള്ളിയിലോ അമ്പലത്തിലോ പോയി പോയി പ്രാർത്ഥിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു തന്നത് നിഷ്കളങ്കമായ ഒരു തേട്ടം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതായത് ഖുറാൻ പറയുന്നത് അവർ അള്ളാഹുവിനെ കാണണമെന്ന് വാശി പിടിക്കുന്നു അല്ലെങ്കിൽ കണ്ടാലേ ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് പറയുന്നു അവർക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു അതായത് ഇവിടെ ഈ പരീക്ഷണം എന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിന്റെ ഇപ്പോഴുള്ള ഈ പരീക്ഷണ ഘട്ടത്തിന്റെ അർത്ഥമില്ലാതെ പോലെ ഉത്തരപേപ്പർ ചോദ്യ പേപ്പർ കാണിച്ചു തരണം എന്ന് വാശി പിടിക്കുന്ന പോലെയാണ് അവർ സംസാരിക്കുന്നത് പക്ഷെ എന്നിട്ട് അള്ളാഹ് തുടരുന്നത് വിശ്വസിച്ചവർക്ക് നാം വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതായത് ഇത്തരം ദൃഷ്ടാന്തങ്ങളിലൂടെ ഒരുത്തൻ ദൈവത്തെ അറിയാൻ ശ്രമിക്കുമ്പോൾ അവന് അത്തരം അറിവുകൾ കൂടുതൽ കൊടുക്കുന്നു അങ്ങനെ നിഷ്കളങ്കമായ ഒരു മനസ്സുകൊണ്ട് കാര്യങ്ങൾ നോക്കിക്കാണുകയും ദൃഷ്ടാന്തങ്ങൾ ഇത്തരം ദൃഷ്ടാന്തങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ ഇനി പറയാൻ ഇരിക്കുന്ന നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടതും ഒക്കെ ആയിട്ടുള്ള ത്തരം ദൃഷ്ടാന്തങ്ങളിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുകയും എന്നിട്ട് കേവലം അതിനായിട്ട് നിങ്ങൾ പ്രത്യേകം ഒരു ഡ്രസ്സിടുകയോ പ്രത്യേക ഒരു സ്ഥലത്ത് പോവുകയോ ഒന്നും വേണ്ട നിങ്ങൾ കിടന്ന കിടപ്പിൽ അല്ലെങ്കിൽ വണ്ടി ഓടിക്കണ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിഷ്കളങ്കമായിട്ട് ദൈവമേ നീ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചു തരണമേ എന്ത് ദൈവത്തെ കാണിച്ചു തരാനല്ല ഞാൻ പറഞ്ഞത് ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരണമേ എന്ന് മാത്രം പറയാൻ തയ്യാറാകുന്ന ഒരു നിരീശ്വരവാദിക്ക് തീർച്ചയായിട്ടും ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തിരിക്കും അത് ഏറ്റെടുത്തവ ബാധ്യതയാണ് കാരണം അവൻ പറയുന്നു വിശ്വസിച്ചവർക്ക് വിശ്വസിക്ക വിശ്വസിക്കാമെന്ന് ഉദ്ദേശിച്ചത് ഈ ദൈവമേ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു സാധ്യത ഇത്തരം ദൃഷ്ടാന്തങ്ങളിലൂടെ ഇതിൻ്റെ പിന്നിൽ ഒരു ദൈവമുണ്ട് ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കാണല്ലോ അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുക അവർ അവരുടെ ഉള്ളിൽ ഒരുപാട് മറ്റു ചോദ്യങ്ങളുണ്ടാവും മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഒരുപാട് വിയോജിപ്പുകളുണ്ടാവും മതങ്ങളോട് പ്രത്യേകിച്ചും ഇസിലാ മതത്തോടൊക്കെ പക്ഷെ ഒരു വേള നിഷ്കളങ്കമായിട്ട് നീയുണ്ടെങ്കിൽ എൻ എനിക്കൊരു ദൃഷ്ടാന്തം കാണിച്ചു തരണമേ എന്ന് ഒരു നിരീശ്വരവാദി അവൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവന് ദൃഷ്ടാന്തം കിട്ടിയിരിക്കും അത്തരം കാര്യങ്ങളിലേക്കെല്ലാം ഞാൻ പിന്നീട് വരുന്നുണ്ട് കൂടുതൽ ഇപ്പോൾ വിശദമാക്കുന്നില്ല അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു പരിണാമത്തിന് ധാരാളം തെളിവുകളുണ്ട് ഫോസിൽ തെളിവുകൾ അതിലൊന്നാണ് തീർച്ചയായിട്ടും ധാരാളം ഫോസിലുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് കിട്ടിയ ഫോസിലുകൾ വെച്ചാണ് നമ്മൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ പഠിക്കുന്നത് ഫലകചലന സിദ്ധാന്തങ്ങളെല്ലാം നമ്മൾ പഠിച്ചതാണ് ഫലകചലന സിദ്ധാന്തങ്ങളിലൂടെ എല്ലാം ഫലകചലന സിദ്ധാന്തത്തിലൂടെയല്ല ഫലകചലനങ്ങളിലൂടെ ധാരാളം ഫോസിലുകൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ നമ്മൾ തിരയുന്ന ഫോസിലുകൾ നഷ്ടപ്പെട്ടതും നഷ്ടപ്പെട്ടതിനിടയിലായിരിക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് ഇനിയും കിട്ടാനിരിക്കുന്നതായിരിക്കാം ഇത്തരം ഈ ഒരു സാഹചര്യത്തിലും ഞാൻ മുന്നോട്ട് വെക്കുന്നത് മനുഷ്യന്റെ അസ്തിത്വം നമ്മൾക്ക് ഫോസിലുകളിലൂടെ തെളിയിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് കാരണം മനുഷ്യൻ ഭൂമിയുടെ ഉൽപ്പന്നമല്ലെങ്കിൽ അതായത് മനുഷ്യന്റെ ഉൽപ്പത്തി മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ഭൂമി വച്ചല്ല എങ്കിൽ അതായത് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ഭൂമിക്ക് പുറത്തു നിന്നാണ് എങ്കിൽ അവൻറെ അസ്തിത്വം ഇവിടെ തിരഞ്ഞെൽ കിട്ടുമോ അവന്റെ അസ്ഥിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അവന്റെ അസ്തിത്വം ഫോസിൽ തെളിവുകള തെളിവുകളിലൂടെ നമ്മൾക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു പരിണാമത്തെ മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല അതായത് മുഴുവൻ ജീവികളും പരിണാമത്തിലൂടെയാണ് ഉണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുപോലെ തന്നെ ഒരൊറ്റ കോമൺ ആൻസെസ്റ്റർ എന്നുള്ള വാദത്തെ അതിന് എതിരായിട്ടുള്ള തെളിവുകൾ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു അതായത് ഒറ്റ കോമൺ ആൻസെസ്റ്റർ ആണ് എന്നുള്ളതിന് തെളിവില്ല അല്ല ഒരറ്റ കോമൺ ആൻസെസ്റ്റർ അതിന് പുറമെ ഒന്നിൽ കൂടുതൽ കോമൺ ആൻസെസ്റ്റേഴ്സ് ഉണ്ടാവാം എന്നുള്ള വാദത്തിന് എതിരായിട്ടുള്ള യാതൊരു തെളിവുകളും ഇവിടെ ഇല്ല എന്നിരിക്കെ തന്നെ ഞാൻ ഈ ചോദ്യം ബാക്കി വെക്കുന്നു അതായത് മനുഷ്യന്റെ അസ്തിത്വം മനുഷ്യന്റെ അസ്തിത്വം പരിണാമത്തിലൂടെ തെളിയിക്കാൻ കഴിയുന്ന ഒന്നല്ല എങ്കിൽ നമ്മൾക്കത് തെളിയിക്കാൻ കഴിയുമോ മനുഷ്യന്റെ ഉറവിടം ഭൂമിക്ക് പുറമേ നിന്നാണെങ്കിൽ ഭൂമിയിൽ നമ്മൾക്കത് തെളിയിക്കാൻ കഴിയുമോ ഇത്തരം മിസ്സിംഗ് ലിങ്കുകൾ വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ബാലിശമായ ചിന്താഗതികൾ അതായത് വിശാലമായി ചിന്തിക്കാതെ വിശാലമായി ചിന്തിക്കാൻ യുവതലമുറയെ സമ്മതിക്കാതെ ധാരാളം തെറ്റിദ്ധാരണകൾ പരത്തുന്ന നമ്മുടെ ക്ലബ് ഹൗസിലെ കുട്ടി ഇടയിൽ വളരുന്ന പുതിയ തലമുറയിലേക്ക് ഈ വീഡിയോ നിങ്ങൾ എത്തിക്കുക ഈ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഈ ബിൽഹക് എന്ന ചാനലിന്റെ വിജയം മറ്റൊരു ലക്ഷ്യവും ഈ ചാനലിനില്ല എന്റെ അനുഭവങ്ങൾ ഇനിയും ഇത്തരം വീഡിയോകളിലൂടെ ഇൻഷാല്ഹ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും ഇത്തരം വീഡിയോകൾ തുടർന്നും ഇൻഷാല്ല നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും ഇന്ന് നമ്മൾ ചെവിയെക്കുറിച്ച് സംസാരിച്ചു മറ്റു വിഷയങ്ങൾ മറ്റ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് വീഡിയോകൾ ചെയ്യാനുണ്ട് ഇൻഷാല്ല നിങ്ങളിലേക്ക് പുതിയ വീഡിയോ ആയിട്ട് ഉടനെത്തും നിങ്ങൾ ഈ ചാനലിനെ എത്തിക്കുക പുതിയ തലമുറയിലേക്ക് എത്തിക്കുക നിങ്ങളുടെ വീടുകളിലുള്ള ന്യൂ ജനറേഷൻ കുട്ടികളിലേക്ക് എത്തിക്കുക അവർ അവർ അവർക്ക് കാണിച്ചു കൊടുക്കുക തീർച്ചയായിട്ടും രണ്ട് സാധ്യതകളുണ്ട് എന്ന് എങ്കിലും അവർ ചിന്തിക്കട്ടെ അത്രമാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവർ പഠിക്കട്ടെ കാര്യങ്ങളുടെ മറുവശങ്ങളും അവർ കേൾക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ അസ്സലാ വലൈക്കും വരഹമുല്ലാ വിബർക്കാത്തു